السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقه. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد. لقد خلقنا الإنسان في كبد. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഒന്നരായ പണ്ഡിതന്മാരെ സുന്നത്തുയമാഅത്തിന്റെ പ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ തീർത്തും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാം കാലങ്ങളായി തങ്ങിക്കൂടുന്ന, നാം താമസിക്കുന്ന ഈ മണ്ണിന്റെ ബഹുമാനം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ചെറിയ സമയത്തിൽ ഒതുങ്ങുന്ന ഒരു ക്ലാസ്സിലും നടത്തുക എന്നതാണ് ബന്ധപ്പെട്ട ആളുകൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് സൂചിപ്പിച്ചത്. നാട്ടിൽ നിന്ന് പുറപ്പെടാൻ അന്വേഷിച്ചപ്പോഴേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു, മക്കയുടെ താരത്ത് കഴിയുന്നവരും മക്കൾക്കുള്ളിൽ കഴിയുന്നവരും മക്കയുടെ ബഹുമാനം അറിയാതെ പോവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഒരു നഷ്ടമായിരുന്നു. അതുകൊണ്ട് മക്കയെ കുറിച്ചും മദീനയെ കുറിച്ചും രണ്ട് ക്ലാസുകൾ രണ്ട് ദിവസങ്ങളിലായി നടത്തണമെന്നാ പറഞ്ഞത്. ചില പ്രതിസന്ധികൾ കാരണം അത് ഒരു ദിവസത്തിലേക്ക് ഒതുക്കിയപ്പോഴും ഞാൻ തൽക്കാലം മക്ക മാത്രം പറഞ്ഞു നിർത്തുകയാണ്. കാരണം പരിശുദ്ധ കണക്ക പരിശുദ്ധ ഈ ഒരു വിഷയം നമ്മള് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അതേക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചപ്പെടുത്തി പറയാനാവും രണ്ടോ മൂന്നോ നാലോ ക്ലാസുകൾ കിട്ടിയാൽ പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് മദീനയും മക്കയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഇല്ലാതെയാവും തോന്നുന്നത്. അതുകൊണ്ട് മദീന ഇല്ലാതെ നമുക്ക് മറ്റൊരു സമയം കാണാം. കൂടുതലും
നമ്മുടെ കയ്യിലൊതുങ്ങുന്ന എപ്പോഴും ഏത് സമയത്ത് നമുക്ക് വേണമെന്ന് കരുതിയാലും നേടിയെടുക്കാൻ കഴിയുന്ന മഹാഭാഗ്യങ്ങളാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ മദീനയെ കുറിച്ച് കഴിഞ്ഞ തവണ അല്ല അതിന്റെ മുമ്പത്തെ തവണ സർവാംഗീണ പ്രഭാഷണത്തിൽ ഒരു ദിവസം മദീന വിശദീകരിച്ചപ്പോ ഒരു സഹോദരൻ പ്രഭാഷണം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ 15 കൊല്ലം അയാൾ പറഞ്ഞ ഭാഷയാണ്, 15 കൊല്ലം ഈ ഹംസകൾക്ക് മദീനത്തായി. അയാൾ എന്നോട് പറഞ്ഞ ശൈലിയാണ്, വല്ലപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ സലാം പറയാൻ പോകുമെന്നതിലുപരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നിത് കേട്ടപ്പോ സദസ്സിലിരുന്ന് കഴിയുന്നത് വരെ കരയായിരുന്നു. എന്റെ വിവരക്കുറവാണല്ലോ, അല്ലെങ്കിൽ മദീന എന്തൊക്കെയോ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ലോകത്തിന്റെ എല്ലാം 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 അറിയാം. പക്ഷെ ഇത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു നഷ്ടബോധം ഒക്കെ അങ്ങനെയൊന്ന് ഭാവിയിൽ വരാതിരിക്കാം, ശേഷിക്കുന്ന ദിവസങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം കേൾപ്പിക്കുക. لا أقسم بهذا البلد وأنت حل في هذا البلد. الله رب العزة سورة البلد എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ അല്ലാഹു ഇറക്കിയത് കാണാം. കുറച്ചു മുമ്പ് ഈ സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന അധ്യായത്തെ കുറിച്ച് ഞാനൊരു 10 ദിവസത്തെ പ്രഭാഷണം നേരത്തെ നടത്തിയിരുന്നു. കേട്ടവരുണ്ടാവാം, കേൾക്കാത്തവരുണ്ടാവാം. സൂറത്തുൽ ബലദ് ഈ അധ്യായത്തിന് പേര് വരാൻ കാരണമായ അൽ ബലദ് എന്ന് പേര് വരാൻ കാരണമായ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ആദ്യം അൽ ബലദ് വിശുദ്ധ നാട്. പ്രധാനപ്പെട്ട ഒരു നാട്, അറിയപ്പെട്ട ഒരു നാട്. ആ അധ്യായത്തിന് ആ പേര് വരാൻ സാഹചര്യം ഒരുങ്ങിയ നാട് ഏതാണോ ആ നാട്ടിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കെപ്പോഴും വരാൻ കഴിയില്ല, വല്ലപ്പോഴും ഞാൻ എത്താറുണ്ട്. നിങ്ങള് 24 മണിക്കൂർ ഈ നാട്ടില് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഒരു ആ ലാസത്തില് ഈ അധ്യായത്തിലൂടെ അള്ളാഹു തിരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ധാരണ, ആ ധാരണയുടെ തിരുത്താണ് സത്യത്തിൽ ലാ എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ വരുന്നത്. നബിയെ അവിശ്വാസികൾ കരുതും പോലെയല്ല, ഇവർ വിചാരിക്കുന്നവരെ അല്ല കാര്യമുള്ളത്. ഈ മക്കയായ പുണ്യരാജ്യപ്പെട്ട ഞാൻ സത്യം ചെയ്തു പറയുന്നു തങ്ങളെ, ഈ മക്ക എന്ന പുണ്യരാജ്യം ഈ പുണ്യ മണ്ണ് സാക്ഷിയാണ്. ഇവർ വിചാരിച്ചതുപോലെയല്ല, ഈ മക്ക എന്ന പുണ്യരാജ്യം സാക്ഷിയാണ്.
ഈ പുണ്യ മണ്ണ് സാക്ഷിയാണ്. وانت حل بهذا البلد മക്കയെ പിടിച്ച് സത്യം ചെയ്തു ഈ സൂറത്തിലൂടെ അല്ലാഹു എന്നെയും നിങ്ങളുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയം. അതെന്താ? മനുഷ്യനെ കഷ്ടപ്പാടുകളുടെ നടുക്കാണ് പടച്ചിരിക്കുന്നത്. കഷ്ടപ്പെടാതെ ദുനിയാവിൽ സുഖിച്ചാണ്. ദുനിയാവിൽ കഷ്ടപ്പെട്ടെങ്കിൽ ദുനിയാവ് ആകും സന്തോഷമാകും. എന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? പ്രവാസ ജീവിതം നയിച്ചത് എന്തിനാ? ഇത്ര കഷ്ടപ്പെടുന്നത് ദുനിയാവ് ആകും. ഒരു തർക്കവുമില്ലാതെ ആരും വായു പൊളിച്ച് മലർന്നിങ്ങനെ കിടന്ന വായിലേക്ക് വന്ന് വീടില്ല. നല്ലോണം കഷ്ടപ്പെടണം. ജനിച്ചത് മുതൽ മരണം വരെ കഷ്ടപ്പാടാണ്. മരണം മുതൽ പുനരുത്ഥാനം വരെ കഷ്ടപ്പാടാൻ കൊടുക്കുന്നുണ്ട്. ഇത് തീരണമെങ്കിൽ ഒന്നുകിൽ സ്വർഗത്തിലെത്തി ശാശ്വത സുഖം കൈവരിക്കണം, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടുകളിലൂടെ ഇങ്ങനെ കയറി കയറി കയറിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അതിനുശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന്. ഏറ്റവും ഒരു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നരകത്തിലേക്ക് വീഴുക. ഇവിടെ പറോപത്ത് പോലും കഷ്ടപ്പാടില്ലാതെ ദുന്യാവിൽ കഷ്ടപ്പെടാത്ത ആരും. അല്ലാഹു പറഞ്ഞത് മക്ക സാക്ഷിയാണ്, ആദമും മക്കളോടും. പിന്നെ അല്ലാഹു പറയുന്നത് വബാലിദിഹിമാ വലദ് മനുഷ്യസ്വഭാവം പിതാവും മക്കളോടും സാക്ഷിയാണ്. പിതാവും മക്കളോടും സാക്ഷിയാണ്. ഒരു പിതാവ് ആ പിതാവ് ജന്മം നൽകിയ മക്കളുകൾ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കളുകൾ സാക്ഷിയാണ്. കാരണം മക്കയിലുള്ള പരിശുദ്ധ കഴുകയുമായുള്ള ബന്ധം അത് ഇബ്രാഹിം ബിരുദത്തിൽ തുടങ്ങിയതല്ല, ആദത്തിന്റെ ബിരുദത്തിൽ തുടങ്ങിയതല്ല. മനുഷ്യനുള്ള കാലം മുതൽ ഈ കഴുത്തയുമായി മനുഷ്യന് ബന്ധപ്പെട്ടത്. കാരണം ആദം അലൈഹിസ് സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്നതിനിടെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴുത മലക്കുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസല്ലേ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കഴുത പരിചയമല്ലാതെ ആദ്യത്തെ മനുഷ്യന് കഴുത പ്രമേയം, മറ്റുള്ള മക്കൾക്കൊക്കെ കഴുതയെ കേട്ട് പരിചയം കണ്ടു പരിചയം. അല്ലാഹു പറഞ്ഞു മനുഷ്യ ജീവിതവും മക്കയുടെയും സാക്ഷിയാണ്. മനുഷ്യനെ എന്നും ഞാൻ കഷ്ടപ്പാടുകളുടെ പ്രാരാബ്ദങ്ങളുടെ അടുത്താണ് കേട്ടോ മനുഷ്യനെ ചുരുക്കി വച്ചിരിക്കുന്നത്. ഈ പ്രമേയമല്ല എന്റെ തന്ത്ര, അതിലേക്ക് ഇപ്പൊ വരുന്നു. പക്ഷെ ഇതിന് വേണ്ടി സത്യം ചെയ്യാൻ അല്ലാഹു ഉപയോഗിച്ചത് മക്കയല്ല. ഈ മക്കയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ എന്റെ മക്കയെ പിടിച്ച് സത്യം ചെയ്തു. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അല്ലാഹു പറഞ്ഞത് ഈ മക്കയെ സത്യം ചെയ്യാൻ കാരണം അല്ലാഹു പറഞ്ഞൂലേ തങ്ങൾ ഇറങ്ങി നടന്ന മണ്ണാണിത്. തങ്ങൾ ജനിച്ചു വീണ മണ്ണാണ് മക്ക. തങ്ങൾ വളർന്ന മണ്ണാണ് മക്ക. തങ്ങൾ നടക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത മണ്ണാണ് മക്ക. ഇവിടെയാണ് നമ്മൾ അല്പം ആഴത്തിലാലോചിച്ചത്. ഞാൻ ഈ തഫ്സീറിലെ പൽപ്പെട്ട് പോയി. എന്താണ് മക്കയുടെ ബഹുമാനം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പാദം പതിഞ്ഞ മണ്ണാണ് ഇത്. മക്കയുടെ ബഹുമാനം പറയുന്നു. തിരിച്ചു പറഞ്ഞുണ്ടായി നബിയെ തങ്ങൾ മക്കത്താ ജനിച്ചത്, അതുകൊണ്ട് തങ്ങൾ ചില്ലറക്കാരനല്ല. അങ്ങനെയല്ല പറഞ്ഞത്. തങ്ങൾ ജനിച്ച നാടാ
എന്താണ് ആ സംഭവം? ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടാ പറഞ്ഞത്. മാത്രം വക നൽകുന്ന വിഷയമാണ്. ജനിച്ചു, ജനിതങ്ങൾ നടന്നു, ഹബീബിന്റെ പാദം തട്ടി, ഹബീബിന്റെ ഹദമുബാറക് പതിഞ്ഞു എന്നതാണ് മക്കയുടെ ബഹുമാനം. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മറ്റു മുഫസ്സിറുകളും ഈ ആശയങ്ങള് നമ്മെ എഴുതി പഠിപ്പിക്കുന്നത് കാണാം. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലരും ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം പണ്ഡിതന്മാരുടെ സദസ്സിലുണ്ട്. ആ പണ്ഡിതന്മാരിൽ ചിലർക്ക് ഒരു പക്ഷേ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടായേക്കാം. അതിന് മനസ്സിലാക്കില്ലേ, ഇതിനർത്ഥമില്ല എന്നതിനർത്ഥമല്ല. ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അറബിയിൽ പറഞ്ഞാൽ ഇറങ്ങിത്താമസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നബിയെ തങ്ങൾ ഇറങ്ങിയ മണ്ണാണിത്, തങ്ങളെ കാലുപതിച്ച മണ്ണാണിത്, ഇതാണ് മക്കയുടെ ബഹുമാനം. അതുകൊണ്ട് ഈ മക്കൾക്ക് മാത്രം ആദ്യമായിരുന്നു, മക്കയെന്ന പരിശുദ്ധ ഭൂമിക്ക് മാത്രം ആദ്യമായിരുന്നു തങ്ങളെ പറക്കത്ത്. ജനങ്ങളും മുഴുവൻ മക്ക എന്ന് പറയുന്ന ഒരൊറ്റ ഹറമിൽ ഒന്നുമായിരുന്നു. അല്ലാഹു തീരുമാനിച്ചു മക്കത്ത് കഴുകയുണ്ട്. ജനിച്ചതും 53 കൊല്ലം ജീവിച്ചതും ഈ മക്കത്താണ്. എന്നാൽ അതിന്റെ ശേഷം ഒരു 10 കൊല്ലം മദീനത്തിൽ കൂടട്ടെ, പിന്നെ കാലാകാലം മദീനത്തിൽ കിടക്കട്ടെ, അല്ലാഹുവിന്റെ തീരുമാനം. മക്കത്ത് കഴുകയുണ്ടെങ്കിൽ മദീനത്തിൽ റസൂലും കയ്യുള്ള ചോദിക്കട്ടെ, റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ വലിയ സംഭവം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മദീനയിൽ ഇല്ലായിരുന്നെങ്കിൽ മദീന ഹറം അപ്രസക്തമാവില്ലേ? മദീന ഹറം അങ്ങനെ ഇത്രയും പ്രസക്തമായത് എന്തുകൊണ്ടാണ്? മക്ക ഹറമാക്കി റബ്ബ് പ്രഖ്യാപിച്ചു. റബ്ബിന്റെ അനുമതിയോടെ മദീന ഞാനും ഹറമാക്കി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നും ആ പള്ളിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? അതാണ് ആ പള്ളിയുടെ ബഹുമാനം, പിന്നെയാണ് ബഹുമാനം. നബിതങ്ങൾ ജനിച്ച പദമാണ്. ഞാൻ ഇപ്പോഴും ആലോചിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാലിക് തങ്ങളുടെ വീട്ടില് ഒരു സദസ്സൊരുങ്ങുന്നു. ഒരു സദസ്സൊരുങ്ങുന്ന സമയത്ത് ിങ്ങനെ നിർത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അന്ന് ശേഖുനാഥപുരം ഇവിടെ ഉണ്ടായിരുന്നു. ഉസ്താദിനെ മുന്നോട്ട് വിളിച്ചു, ഉസ്താദിനെ സംസാരിക്കാൻ ഒരു അടുത്ത സമയം കൊടുത്തപ്പോ മക്കയുടെ ബഹുമാനമാണെന്നത്തെ ക്ലാസ്, ആ ക്ലാസ് കഴിഞ്ഞപ്പോ സംസാരിക്കാൻ സന്ദർഭം നൽകിയപ്പോ എഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞത് മക്കയുടെ ബഹുമാനം, ഒന്നാമത്തെ ബഹുമാനം ബഹുമാനപ്പെട്ട ാണ് എന്ന് അന്ന് ഇവിടെ അറബിയിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞു. മക്കയുടെ ബഹുമാനം എല്ലാ പറഞ്ഞപ്പോ അവിടെയാണ് ആ ബഹുമാനം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. മക്കയുടെ ബഹുമാനം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എന്നാണ് എന്ന് പറഞ്ഞപ്പോ
ഇന്നലവി മാലിക് തങ്ങളടക്കം അല്ലാഹു അക്ബർ അതൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. അതിന്റെ ശേഷമാണ് കഴിഞ്ഞ കൊല്ലം അതിന്റെ മുമ്പത്തെ കൊല്ലം സൂറത്തുൽ ബലദ് അവതരിപ്പിക്കുമ്പോ ഈ വ്യാഖ്യാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇമാം ബൈബാബി പറഞ്ഞത് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നബിയേ ഈ മണ്ണ് പിടിച്ചുകൊണ്ട് ഞാൻ ഈ മണ്ണിന്റെ ബഹുമാനം അതാ ഫലം കൊണ്ടും സമയം കൊണ്ടും റസൂലുള്ളാഹ ബഹുമാനം നൽകുകയല്ല. മറിച്ച് റസൂലുള്ളാഹിയെക്കൊണ്ട് ഫലത്തിനും മണ്ണിനും ബഹുമാനം കിട്ടുകയാണ്. വലിയൊരു സംഭവമാണ് റസൂലുള്ളാഹിയുടെ ജന്മം. റസൂലുള്ളാഹിയുടെ ജന്മം റബിയുല്ലാഹിയായതല്ല എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കാണാം റമദാനിലായിരുന്നു പരിശുദ്ധമായ മാസത്തില് എന്തുകൊണ്ട് റബിയുല്ലാഹിയായി എന്ന ചർച്ചയൊക്കെ ചെയ്യുന്നിടത്ത് കാണാം റമദാനിന്റെ നേരത്തെ ബഹുമാനമുണ്ട്. അപ്പൊ റമദാനിൽ ജനിച്ച തങ്ങൾ മഹാനാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തങ്ങൾ ജനിച്ച റബിയുല്ലൽ മാസമുള്ള മാസമാണെന്ന് പറയുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു വീണ മണ്ണാണ് മക്ക എന്നതാണ് ഈ മക്കയുടെ ഏറ്റവും വലിയ ബഹുമാനം. പിന്നീട് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹറമാണ്. അവിടെ മകൻ മഈൻ അലൈഹിസ്സലാം ജനിച്ചു വളർന്ന മണ്ണാണിത്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ദുബല പരിശുദ്ധ താഴ്വ അത് മക്കയിലാണുള്ളത്. ഹജ്ജ് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ തീർത്ഥാടനത്തിനെത്തുന്നത് ഈ മക്കയിലേക്കാണ്, ഈ കഅബ ശരീഫിലേക്കാണ്. ഇന്നില്ല കഅബത്തിന്റെ നേരെ ാണ് അൽ ബൈത്തുൽ മഅ്മൂർ സ്ഥിതി ചെയ്യുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു ആ ബൈത്തുൽ മഅ്മൂർ താഴോട്ട് വീഴുകയാണെങ്കിൽ നേരെ കഅബയുടെ മുകളിലേക്കാ വീഴുക. അത്രയും കൃത്യമായിട്ടാണ് കഅബയുടെ നേരെ അത്രയും കൃത്യമായിട്ടാണ് ബൈത്തുൽ മഅ്മൂർ നിൽക്കുന്നത്. ആ ബൈത്തുൽ മഅ്മൂറിലെ മലക്കുകള് ഓരോ ദിവസവും ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലക്കുകൾ തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ പാർക്കുന്ന ഈ മണ്ണിന്റെ മഹത്വങ്ങളായി പറയുന്നതെങ്കിൽ അവിടെ പരിശുദ്ധ കഅബയാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ആ കഅബയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആളായി അത് ഞാൻ വിശദീകരിക്കുന്നു. എനിക്ക് നിങ്ങൾ അനുമതിച്ച സമയത്തിനുള്ളിൽ, കാരണം ഈ ആയത്തിൽ സ്വീകരിക്കാൻ വിശദീകരിക്കണമെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തെ പ്രഭാഷണം വേണം. വേറെ എവിടെയും പോകുന്നില്ല. ഈ ഓരോരോ ആയത്ത് മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക വഹുദാ വഹുദൻ ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله ولي عن العالمين. سورة آل عمران ലെ 96-97 ആയത്തുകളായി ആശയം കൊണ്ട് ഒരായത്. ആയത്തുകളുടെ നമ്പർ അനുസരിച്ചിട്ടായ ആശയം കൊണ്ട് ഒരാശയം ചുരുക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരായത്തിന്റെ വേണമെങ്കിൽ പറയാം എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം. നേരെ അതിന്റെ അർത്ഥം എന്ന് പറയും. അതിന്റെ വിശദീകരണം വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം. ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒന്നാമത്തെ ഭവനം
ഒരു ഭവനമാകുന്നു. മറ്റൊരു പേരാണ് മക്ക എന്ന് പറയുന്നത്. മക്ക എന്ന് പേര് വരാൻ കാരണം പറയാം, തഫ്സീർ പറയുന്നത് പറയാം. മക്കയിലുള്ള ആ ഭവനമാണ് ജനങ്ങൾക്ക് വേണ്ടി സാധിച്ച ഒന്നാമത്തെ ഭവനം, പ്രഥമ ഭവനം. മുബാറക്ക ആ വീട്, പുണ്യമുള്ള വീടാണ്. വഹുദലിൽ അലബീൻ, സർവലോകരുടെയും മാലോകരുടെ മുഴുവൻ മാർഗദർശനവുമാകുന്നു ആ വീട്. ആ വീട്ടില് ഒരുപാട് ഒരുപാട് വ്യക്തമായ സിദ്ധാന്തങ്ങളുണ്ട്. വിശദീകരിക്കാത്തില്ല, ഖുർആനാണ് പറഞ്ഞു തരിക. പരിശുദ്ധ കഴുത്തിനെ ചുറ്റിപ്പറ്റി ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊന്നും അർത്ഥമായ സിദ്ധാന്തങ്ങളല്ല, മറിച്ച് വ്യക്തമായ സിദ്ധാന്തങ്ങളാണ്. ഏത് പൊട്ടനെ നോക്കിയാൽ മനസ്സിലാകുന്ന വിധം ഇത് പഠിച്ചോണ്ട ഭൂമിയിൽ ആദ്യത്തെ പിടാൻ എന്ത് തോന്നി പഠിച്ചോണ്ട് എന്ന് തോന്നിപ്പെടുത്തി തരുന്ന സിദ്ധാന്തങ്ങൾ ഒരുപാട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ മർമ്മം ഇവിടെ ഈ വാക്കിലാണ്. ഇതിങ്ങനെ നമ്പർ പറയണം, ഓഫീസറുകൾ പറഞ്ഞത് മാത്രം പറയുകയാണെങ്കിൽ വല്ലാത്ത അത്ഭുത ലോകമാണ്. എന്നിട്ട് ഖുർആൻ അതിൽ നിന്ന് അതിൽ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യന്റെ കണ്ണു തുറപ്പിക്കുന്ന സൂര്യവ്യതമായ ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതായത് മഖാം ഇബ്രാഹിം, ഇബ്രാഹിം മഖാം പോലെ. ആയാത്ത് പറഞ്ഞിട്ട് ധാരാളം മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എണ്ണിയതൊന്നു മാത്രം മഖാം ഇബ്രാഹിം. പക്ഷേ ഒന്ന് രണ്ടാമത്തൊന്നും അതിൽ പറയുന്നില്ല. നമുക്ക് കുറെ പറയാനുണ്ട് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. ശരി, ഒന്ന് ഖുർആൻ അതിൽ ചുരുക്കി മഖാം ഇബ്രാഹിം. കാരണം എല്ലാ ദൃഷ്ടാന്തങ്ങൾക്കും പകരം ആ ഒന്ന് മതി. മഖാം ഇബ്രാഹിം ആ ഒന്ന് മതി. അത് ഒരു ബയ്യിനത്തല്ല, ആയാത്തു ബയ്യിനത്താണ്. എണ്ണമറ്റ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് സത്യത്തിലെ ദൃഷ്ടാന്തങ്ങളുടെ സമുദ്രമാണ് സത്യത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് എന്നാൽ അവൻ നിർഭയനാകുന്നു, ഒന്നും പേടിക്കാനില്ല. എന്റെ വാപ്പനെ കൊന്നവരടക്കം എന്റെ മുന്നിലൂടെ കൂളായിട്ട് നടക്കാൻ പറ്റിയ ഒരു വീട് അത് കഴിവമാത്രമാണ്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ വടികൊണ്ടോ തടി കൊണ്ടോ മുതലുകൊണ്ടോ ആപത്ത് ലഭിച്ച സൗകര്യം ലഭിച്ച എല്ലാ ജനങ്ങളും ഈ വീട്ടിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടതാണ്. ഇത്രയും സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ വീട്, ആ വീട്ടിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യവും അല്ലാഹു ഒരുക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ വീട്ടിന്റെ മുഖത്ത് അല്ലാഹു മാർക്കാൻ നിങ്ങളെ പോലെയുള്ളവർക്ക് അവസരം നൽകിയിട്ട് ഇതാ വാരിക്കെട്ടിക്കൊയ്യോ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ധാരാളം ഞങ്ങളെ കയ്യെത്താ ദൂരത്തിൽ വെച്ച് തന്നിട്ട് ഈ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിച്ച് കഴിവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരു സവാഫ് ചെയ്യാതെ ഒരു ഉണ്ട ചെയ്യാതെ ഒരു രണ്ടരക്കാരൻ അവിടെ പോയി നിസ്കരിക്കാതെ ആരാണോ പടച്ചറപ്പിന്റെ ഈ രംഗത്തിനോട് നന്ദി കേട് കാണിക്കുന്നത് എങ്കിൽ അല്ലാഹു തന്നെ പറയാനുള്ളൂ
നിങ്ങളുടെ നക്കാബത്ത് അല്ലാഹ് കിട്ടിയും നിങ്ങളുടെ നക്കാബത്ത് കിട്ടിയും വേണ്ട അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടിക്കോ എല്ലാവരും ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി പരാജിക്കുന്നത് കൊണ്ടും ഒന്നും കിട്ടാനുമില്ല പോകാനുമില്ല എന്താണ് ആ അവതരണം നോക്ക് നിങ്ങൾ നമ്മൾ ഇതിലൊക്കെ ഗൗരവമാണ് എത്ര ഗൗരവത്തിലാണ് എനിക്ക് ഈ ആയത്തില് വല്ലാതെ തെറ്റിപ്പിച്ചത് അതിന്റെ അവസാന ഭാഗം അള്ളാഹു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കി തന്നിട്ട് ഈ അനുഗ്രഹങ്ങൾക്ക് നേരെ കണ്ണടച്ച് അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾക്ക് നേരെ കണ്ണടച്ച് നമ്പികേട് കാണിച്ചാൽ ലോകരത്തൊട്ട് അള്ളാഹു ആവശ്യം തീർന്നവനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സാപിച്ച അള്ളാഹു അതേസമയം നിങ്ങൾക്ക് അള്ളാഹു ഒത്താശ കൂടാതെ കഴിയൂല ആ ഒത്താശകൾ ലഭിക്കണോ നിങ്ങൾ ഈ വീട് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം ഇതാണ് പറയാനുള്ള പാഠം ഇനി ഒന്ന് പറയാം ഇന്ന അവല ബൈതി ഉദിയൻ ലിന്നാസി ലല്ലദി ബിബക്കത തബാറക നാമത്തെ വീട് ഏറ്റവും ആദ്യത്തെ വീട് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ മദീനയിലുള്ള ദൂതന്മാരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബൈത്തുൽ മഖ്ദസ് കിബലയാക്കി കൊടുത്തു കുറച്ചു കാലത്ത് പിന്നീട് കഅബയിലേക്ക് തന്നെ കിബല തിരിച്ചു കഅബ പഴയ കിബല പഴയ കിബലയിലേക്ക് തന്നെ റസൂലുള്ളാഹി തിരിച്ചപ്പോ ദൂതന്മാരെ കുറ്റപ്പെടുത്തി കണ്ടോ നമ്മളെ പറ്റിക്കായി മുഹമ്മദ് ഏറ്റവും അഫ്ളായ ബൈത്തുൽ മഖ്ദസ് ഉപേക്ഷിച്ച് കിബലയിൽ കഅബയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ഇപ്പോൾ കഅബ നമ്മുടെ കിബലയുടെ ചുവട്ടിലാണ് അവർ പറഞ്ഞു നമ്മുടെ കിബലയാണ് കിബലയിൽ അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത് അല്ല അത് നിങ്ങളുടെ അപ്പൂപ്പന്മാരറിയാം അങ്ങനെയല്ല ഇന്ന അവല ബൈത്തി നിങ്ങൾക്ക് തൊട്ടുള്ളതല്ലേ പരിചയമുള്ളൂ മൂസാനബിൻ പുറത്തുള്ളതല്ലേ പരിചയമുള്ളൂ അതിന്റെയും പരിചയമുള്ള ലോകാണിത് തീർച്ചയായും ഈ ഭൂമിയില് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പൊതുഭവനം ഒന്നാമത്തെ പൊതുഭവനം ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം എന്ന് പറഞ്ഞാൽ പള്ളി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം എന്ന് പറയാൻ കാരണം ഒന്നാമത്തെ പള്ളിയാണ് അതല്ല ജനങ്ങളുടെ വീട് എന്റെ വീട് എന്റേതാണ് നിങ്ങളെ വീടൊക്കെ നിങ്ങളുടേതാണ് ഓരോരുത്തരുടേത് പക്ഷേ നമ്മളെയൊക്കെ മഹല്ലത്തിലെ പള്ളി ആരുടേതാണ് എല്ലാവരുടേതുമാണ് അതുകൊണ്ടാണ് ഒരു കൂട്ടരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന പ്രശ്നം ഉണ്ടാവുന്നത് പള്ളി എല്ലാവരുടെയും കൂടെ ആ നാട്ടിലുള്ള എല്ലാവരുടേതുമാണ് പള്ളി കിട്ടുകയല്ല ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം അതായത് ഒന്നാമത്തെ പള്ളി ഇന്ന അവല മക്കത്തുള്ള പള്ളിയാകുന്നു ഒന്നാമത്തെ പള്ളി അത് കഴിഞ്ഞിട്ട് ബൈത്തുൽ മഖ്ദസ് ആണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു സമയം നീളുന്നുള്ളത് കൊണ്ടാണ് കുറെ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പരമാവധി ചെറുതാകാൻ അവതരിപ്പിക്കാം ആദ്യമായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം ആദം നബി അലൈഹി സലാം ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച പള്ളിയും ഒരർത്ഥത്തിൽ ആദ്യത്തെ വീടും തന്നെയാണ് പരിശുദ്ധ കഅബാലയം തന്നെയാണ് പരിശുദ്ധ കഅബാലയം തന്നെയാണ് അപ്പൊ ഇബ്രാഹിം നബിയാണ് കഅബ ഇടിപ്പിച്ചതല്ലേ പറയാറുള്ളത് അത് പുനർനിർമ്മാണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർവഹിക്കുന്നത് പുനർനിർമ്മാണമാണ് ആദ്യം മക്കത്തെ ഈ കഅബ എന്ന സ്ഥലത്തുള്ള ഈ കഅബ നിർമ്മിച്ചത് മലക്കുകളാണ് അത് ആദം നബി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് മലക്കുകൾ നിർമ്മിച്ചിരുന്നു അതിന്റെ ഏറ്റമാണ്
ആദം നബി അലൈഹി ഇസ്ലാമിനാൽ അർപ്പിക്കപ്പെട്ടത്. വീണ്ടും അതിന്റെ നിർമ്മാണം നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓർക്കണം. നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാനിൽ നഷ്ടപ്പെട്ടു, പിന്നീട് അതിന്റെ പുനരുദ്ധാനം നടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി നിർമ്മാണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ് കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ നോക്കി, അതിന്റെ അടിത്തറകൾ എവിടെയാണ് ശരിക്കും പരിശോധിച്ച് കണ്ടെത്തി, ആ കഅബാലയത്തിന്റെ അടിത്തറകളിൽ കഅബ കെട്ടിപ്പടുത്ത സമയം തങ്ങൾ ഓർക്കണം. അപ്പൊ തറ നേരത്തെ അവിടെ ഉണ്ട്. ആ തറയിൽ പിന്നെ ചുമര് കെട്ടുക ചെയ്തത് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് കഅബ നിർമ്മിച്ചു എന്നല്ല പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണം നടത്തുമ്പോ ഇബ്രാഹിം നബിയെ സഹായിക്കാൻ തന്റെ പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒപ്പമുണ്ട്. പറഞ്ഞത് പിറകില ഔദ്യോഗികമായിട്ട് കഴിവ് നിർമ്മിച്ചത് ആരുടെ മുന്നോട്ട് വലിച്ചു കൊടുത്താൽ സൗകര്യം മുന്നോട്ട് കൊണ്ട് വലിച്ചു കൊടുത്തു. ഔദ്യോഗികമായിട്ട് കഴുകയിലെ നിർമ്മാണം നടത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിച്ചത് ഇസ്മായിൽ നബിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈദ്യർ പഴു ഇബ്രാഹിം ഇസ്മായിൽ എന്ന് പറഞ്ഞില്ല. വൈദ്യർ പഴു ഇബ്രാഹിം എന്നിട്ട് പറഞ്ഞു ഇസ്മായിൽ, ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് ഇസ്മായിൽ നബിയുടെ പങ്കത്തറേ ഉള്ളൂ, കൂടിക്കൊടുക്കലേ ഉള്ളൂ. അപ്പൊ ആയത്തിലും അല്ലെങ്കിൽ ശരിക്കും പറയേണ്ടത് അങ്ങനെയാണ്. പറയേണ്ടത് പക്ഷേ ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ അടിത്തറകളിൽ കഅബയെ കെട്ടിപ്പൊക്കിയപ്പോൾ ഇസ്മായിലു അതുകൊണ്ട് ആയത്ത് പറഞ്ഞപ്പോഴും അതുപോലെ ഒരു കൂട്ടിക്കൊടുക്കലാണ് സത്യത്തിൽ നടത്തിയത്. എത്ര ഭംഗിയുള്ള പ്രയോഗങ്ങളാണ്, എന്താണോ സംഭവിച്ചത് ആ സംഭവത്തിന് പറ്റാവുന്ന വാചകങ്ങളാകുന്നത്. നല്ല ആ ശൈലി കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ തന്നെയാണ് കഅബയുടെ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പങ്കുണ്ടായത്, ഇസ്മായിൽ നബിയുടെ പങ്കുണ്ടായത്. കഅബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് പടച്ചോന, ആ സന്ദേശം ഇബ്രാഹിം നബിക്ക് എത്തിച്ചു കൊടുക്കുന്നതും കഅബയുടെ അടിത്തറ കാണിച്ചു കൊടുക്കുന്നതും അതിന്റെ എഞ്ചിനീയർ സത്യത്തില് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. അതിന്റെ നിർമ്മാണം നടത്തി ഇതിന്റെ പടവ് നിർമ്മിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു ശിഷ്യനെ പോലെ സഹായത്തിന് ഒരു ഹെൽപ്പറെ പോലെ കൂടിക്കൊടുത്തത്, ഒരു ഹെൽപ്പറായി വർദ്ധിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. എല്ലാരും പുതിയ വരാം. അതാണ് ഈ വിഷയ സംബന്ധമായി വൈദ്യർ പഴുബ്രാഹിമു അൽ ഖവാഇദ മിനൽ ബൈത്ത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എഴുതിയത് കാണാം. ഇസ്മായിൽ നബി റളിയല്ലാഹു അൻഹു ലമ്മാ കാനൽ ആമിറു ഹുവല്ലാഹ് ബിൽ ബിനാഇ ഹുവല്ലാഹ് നിർമ്മാണത്തിന്റെ കൽപ്പന നടത്തിയ അല്ലാഹു والمبلغ والمحدث هو جبريل عليه السلام ഇതിന്റെ
ഈ മെസ്സേജ് ഈ മെസ്സേജ് ഇബ്രാഹിമിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിന്റെ എഞ്ചിനീയറിംഗ് അത് നിർവഹിക്കുകയും ചെയ്തത് ഇബ്രീൽ അലൈഹിസ്സലാമും വൽ ബാനി ഹുവൽ ഖലീൽ അതിന്റെ ബാനി അതിന്റെ പടവ് കെട്ട് നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വൽ മുഈനു ലഹു ഇസ്മാഈൽ ബഹുമാനപ്പെട്ടവരുടെ ഹെൽപ്പറായി വർദ്ധിച്ചത് ഇസ്മായിലുമായ ഈ പറഞ്ഞ അല്ലാഹു ഇബ്രീല് ഇബ്രാഹിം ഉസ്മായിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നാലാളുകളും വമ്പാന്മാരാണ് അതുകൊണ്ട് തന്നെ കഴുപ്പയേക്കാൾ മഹത്തായ കുറ്റമറ്റ നിർമ്മാണം അത്ര ശറഫുള്ള ഒരു ബിൽഡിംഗ് ലോകത്ത് വേറെ ഇല്ല അള്ളാഹുവാണ് ആ സന്ദേശം ജിബ്രീലാണ് അള്ളാഹു പറഞ്ഞു അതിന് ഇബ്രാഹിം നബിക്ക് സ്ഥാനനിർണയം നടത്തി കൊടുത്തത് നമ്മളാണ്. കാരണം തൂഫാനോടുകൂടെ പൊളിഞ്ഞ് അതിന്റെ അവശിഷ്ടങ്ങൾ പോലും കാണാത്ത അവസ്ഥയിലായിരുന്നു കുഴിച്ചു തുടങ്ങിയപ്പോഴാ പഴയ അടിത്തറ കണ്ടെത്തിയത് അതാണ് ആ പറഞ്ഞത്. അപ്പൊ ആ സ്ഥാനം നിർണയിച്ചു കൊടുത്തത് നമ്മളാണ് എന്ന് ഖുർആനില് അല്ലാഹു അവകാശപ്പെടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ടില്ലേ നിങ്ങള്? അങ്ങനെ മലായിക്കത്ത് നിർമ്മിച്ചു, ആദ്യ നബി അലൈഹിസ്സലാം നിർമ്മിച്ചു, അതിനുശേഷം ഈസ നബി നിർമ്മിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി നിർമ്മിച്ചിട്ടുണ്ട്, പിന്നീട് അമാലിക്കത്ത് റുഹും ഖുസൈ, പിന്നീട് റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഖുറൈശികൾ ഒരു നിർമ്മാണം നടത്തിയിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഹജറുൽ അസ്വദ് എന്നുള്ള പ്രശ്നം ഉണ്ടായതൊക്കെ. അതൊക്കെ നമുക്കറിയാം. ഞാൻ ചുരുക്കാൻ വേണ്ടി പറയാം, റസൂലുള്ളാഹിന്റെ 35-ാമത്തെ വയസ്സിലാണ് ആ പുനർനിർമ്മാണം നടക്കുന്നത്. അങ്ങനെ എടുത്തു വെക്കാൻ നേരത്തെ പ്രശ്നമായി. അവിടെ തർക്കം വന്നു. ആരോടും തർക്കം വന്നപ്പോ വിളിക്കുന്ന ഹബീബ് അങ്ങോട്ട് കയറി വന്നപ്പോ വരുന്നുണ്ട്, അൽ അമീൻ ഒരു തീരുമാനമെടുക്കട്ടെ, നമ്മൾ ഇതിന്റെ പേരിൽ തമ്മിലടിക്കരുത്. പറഞ്ഞു റസൂലുള്ളാഹിന്റെ നട്ടം ഇങ്ങനെ നിവർത്തി വെച്ചു. എന്നിട്ട് അതിന്റെ നടുക്ക് കല്ല് വലിയ നബി പറഞ്ഞു, എല്ലാ കുടുംബത്തിനും ഇതിന്റെ മഹത്വം ലഭിക്കണം. ഏത് പൊക്കിയതിന്റെ, അതുകൊണ്ട് ഈ തട്ടത്തിന്റെ ചുറ്റും ഓരോ കുടുംബത്തിലെയും പ്രധാനികൾ പിടിക്കൂ, എന്നിട്ടൊരു ആ പറഞ്ഞതുപോലെ എന്നിട്ട് അവർ ചോദിച്ചു, ഇനി എന്താ ചെയ്യാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ചെയ്യാ, എല്ലാവരും കൂടെ തിരിച്ചു നോക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ശരിക്ക് ഘട്ടത്തിന്റെ ചുറ്റും പിടിപ്പിച്ചിട്ടുള്ളതാണ് തൊപ്പിച്ചു. അവരെ ഇനി ഒരു കുടുംബത്തിൽ ഒരാളുകൾ തുടരാണെങ്കിൽ പ്രശ്നം, ഇനി എന്താ ചെയ്യുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇത്ര എളുപ്പത്തിൽ പരിഹരിച്ചതെന്ന് അല്ല മീൻ എടുത്തു വെച്ച് നോക്കൂ. നിങ്ങൾ ഹജറുള്ള കണക്കാക്കിയതാണ്, പടത്തറപ്പിന്റെ കണക്കുകളെ തട്ടിക്കളയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തഖ്ദീറും അല്ലാത്തൊരു തഖ്ദീറാണ്. നോക്കൂ നിങ്ങൾ, അത് റസൂലുള്ളാഹിന്റെ നട്ടത്തിൽ പൊക്കുക. ഇവരാരും അല്ല തൊട്ടത്, ഇവരൊക്കെ പേടി പിടിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ നട്ടത്തിലാ പൊങ്ങിയത്, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടെടുത്ത് യഥാസ്ഥാനത്തേക്ക് വെക്കുകയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അടിസ്ഥാനപരമായുള്ള പുനർനിർമ്മാണം ഖുറൈശികളുടെ കാലം കഴിഞ്ഞ് പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, പിന്നെ ഹജ്ജാജിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ആ നിർമ്മാണമാണ് അടിസ്ഥാനപരമായിട്ട് പിന്നെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നത്. അതാണ് പിന്നീട് തിരിഞ്ഞു പോകുന്നത്. പിന്നെ അറ്റകുറ്റപ്പണികള് ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. പാത്തിയില് വാതിലുകളില് സ്വർണം പൂശല്, ഉമ്മരപ്പടി ഉയരം കൂട്ടല്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറിയ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ തഫ്സീർ റൂഹുൽ മആനിയില് ഈ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. ഇതിൽ നടന്നിട്ടുള്ള പുനർനിർമ്മാണങ്ങളുടെ ഘട്ടങ്ങളെ കുറിച്ച് ചുരുക്കി ഒന്ന് പറഞ്ഞതാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലില്ലാ ലല്ലദി ബിബക്ക ബക്കയിൽ ഉള്ള പള്ളിയാ മക്കത്തുള്ള പള്ളിയാ മക്കക്ക പറഞ്ഞ പേര് ബക്ക എന്നാണ്. എന്താ മക്കയെ ബക്ക എന്ന് വിളിക്കാൻ കാരണം? മക്കക്ക് ബക്ക എന്ന പേര് വരാനാണ് കാരണം. ബക്ക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിക്കുക, ഏത് പോക്കിരികളുടെയും ഏത് മൂക്കന്മാരുടെയും കഴുത്തൊട്ടുന്ന ഭവനം, കഴുത്തൊട്ടുന്ന രാജ്യം. അബ്രഹാം വന്നു, ഇപ്പോഴും നമ്മളൊരു നവ അബ്രഹത്തിനെ ഭയപ്പെടുന്നു അല്ലേ? കഴുതയിലേക്ക് ഇങ്ങനെ കണ്ണും നട്ടു നിൽക്കുന്ന എല്ലാ ആപത്തുകളെയും അല്ലാഹു തട്ടിമാറ്റട്ടെ. സൗദി അറേബ്യയാണ് എന്റെ ലക്ഷ്യമെന്ന് ഭരണത്തിൽ കയറിയ ഉടനെ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്ന് അബാബിൽ പക്ഷികളെ കൊണ്ട് തുരത്തി വിടുക, അവനെ മക്കയിലേക്ക് പോലും കയറിയില്ല. കഴവിന്റെ മക്കത്തേക്കോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു കൈകാര്യം ചെയ്തെന്ന് വിടുന്നു. അതാണ് എന്ന് പറഞ്ഞതിന്റെ മുഴുവൻ പോക്കിരികളെയും അക്രമികളുടെയും കഴുത്തൊടുത്തുവിടുന്ന രാജ്യം. തകർക്കുന്ന നാട് ആ രാജ്യത്തോട് കളിച്ചവരെ അല്ലാഹു വിടൂല. അതാണ് എന്ന പേര് വരാം. ഇനി മറ്റൊരു പുരുഷാർത്ഥവും അതെന്താ? തിരക്കനുഭവപ്പെടുന്ന രാജ്യം. അതും ജനങ്ങളെ എപ്പോഴും ജനങ്ങളുടെ ഇത് അനുഭവപ്പെടുന്ന ഒരു വല്ലാത്ത രാജ്യമാണ്. നല്ല തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടുക. അതുകൊണ്ടാണ് എന്ന് മഹാന്മാർ രണ്ടാമത്തെ ന്യായം പറഞ്ഞത് കാണാം. ജനങ്ങള് പരസ്പരം ആണും പെണ്ണും വേർതിരിവില്ലാത്ത രൂപത്തില് എല്ലാം കൂടെ കൂട്ടിക്കൊഴപ്പ് നടക്കുന്ന ഒരു രാജ്യം എന്നും കഥാതറിയുമാഹുവിനും ബക്കർത്ഥം പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊരു പള്ളിയിലും വേറെ പെണ്ണുങ്ങൾ, വേറെ ഇവിടെ ആണുങ്ങളുടെ തന്നെ പെണ്ണുങ്ങൾ നിസ്കരിക്കും, പെണ്ണുങ്ങളടുത്ത് തന്നെ ആണുങ്ങൾ നിസ്കരിക്കും. മക്കത്തെ പള്ളിയുടെ പ്രത്യേകതയാണ്. കഥാതറിയുമാഹു എന്ന് പറഞ്ഞു വേറെ ഒരു നാട്ടിലും കാണാൻ കഴിയൂല. ആണുങ്ങളെ മുമ്പ് പെണ്ണുങ്ങൾ, ആണുങ്ങളുടെ മുന്നിൽ കയറാൻ അത് മക്കയുടെ പ്രത്യേകതയാണ്. ഈ ജനത്തിരക്ക് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. മാത്രമല്ല തവാഫിൽ നിന്നായിരിക്കും നിസ്കരിക്കുന്നത്. പിറകിൽ വരുന്ന ആണുങ്ങൾ പിറകിലല്ലാതെ എവിടെ നിൽക്കാനാണ്? മക്കയിലുള്ള പള്ളിയാണ് ബക്കാന പേര് വരാനുള്ള കാരണങ്ങളാ പറഞ്ഞു. ഇനി പറഞ്ഞു, ഈ രാജ്യം, ഈ വീട്, കഅബ, അവ്വലു ബൈത്ത്, മുബാറക്ക, അത് ബറക്കത്തുള്ള വീടാണ്, പുണ്യമുള്ള വീടാണ്. എന്താണ് കഅബയുടെ പുണ്യം? കഅബയുടെ ബറക്കത്താണ് മുബാറക്കൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ചർച്ച ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ മുബാറക്ക കഅബയുടെ ബറക്കത്ത് പറയാം. അവിടെ വന്ന് ഹജ്ജ് ഉംറയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബറക്കത്ത്, അവിടെ വന്ന് ഇഖാഫിരിക്കുന്നവർക്ക് കിട്ടുന്ന ബറക്കത്ത്, അതിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം, പാപങ്ങൾ പൊറുപ്പിച്ച് കളയാനുള്ള മഹത്തായ അവസരങ്ങൾ ഒക്കെ മുബാറക്കാണ് എന്നതിന്റെ തഫ്സീറുകൾ. മുബാറക്ക, മുബാറക്ക. ഇനി
ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതിയത് കാണാം. യജൂസു അൻ തകൂന ബറകതുഹു മാ ദുഖിറ ഫീ ഖൗലിഹി തആല. അല്ലാഹുവിന്റെ വാക്കിൽ പറഞ്ഞ ഇതും അതിന്റെ ബറക്കത്താണ്. എന്ത് അവലം നുമക്കിൻ ലഹും ഹറമനാ മിനാ യുദ്ബ ഇലൈഹി സബറാതു കുല്ലി ശൈഇൻ റിസ്ഖം മിൻ ലദുന്നാ വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. മക്കയുടെ ബറക്കത്ത് കഅബയുടെ ബറക്കത്ത് ഉണ്ടായി മാറി. നോക്കൂ നിങ്ങൾ, അവലം സുരക്ഷിതമായ സുരക്ഷിതമായ ഒരു പുണ്യ സ്ഥലം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടില്ലേ? സുരക്ഷിതമായ ഒരു വിശുദ്ധ പദം, വിശുദ്ധ മണ്ണ് നാം അവർക്ക് ഒരുക്കി കൊടുത്തില്ലേ? ഹറം പരിധിയിൽ ഹറം മൊത്തം ഹറമാണ്. ആ അർത്ഥത്തിൽ ഹറം എന്ന ആ ഒരു പ്രയോഗം കഅബയെക്കുറിച്ചും മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും, കഅബയെക്കുറിച്ച് മാത്രം പറയാറുണ്ട്, മസ്ജിദുൽ ഹറാമിനെ കഅബിനെ കുറിച്ച് പറയാറുണ്ട്, ഹറം പരിധിക്കുള്ളിലൊക്കെ പറയാറുണ്ട്. ഏത് പറഞ്ഞാലും ശരിയാ. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സംഭാവനയായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും ഈ രാജ്യത്തേക്ക് ഈ മണ്ണിലേക്ക് വലിച്ചെത്തിക്കപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പഴങ്ങളും. ഞാൻ ചോദിക്കട്ടെ, മക്കയിൽ താമസിക്കുന്ന നിങ്ങൾ കാണാത്ത പഴങ്ങൾ ഏതാ? നിങ്ങൾ തിന്നാത്ത വിഭവങ്ങൾ ഏതാ? എല്ലാം. എന്നാൽ അത് എന്താ ഇവിടെ ഉണ്ടാകുന്നത്? ഒന്നുമില്ല. എന്തുണ്ടാകുന്നു? ഈ ആയത്തൊക്കെ പറയുന്ന കാലത്ത് മൊട്ട കുന്നുകളല്ലേ തിട്ട് നോക്കിയാൽ കാണാനുള്ളത്? ഇപ്പൊ കുന്നുകൾ പൊളിച്ച് നിരത്തി അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വന്നപ്പോ പിന്നെയും കുറച്ചൊക്കെ ഒരു അന്തസ് കാണാൻ തോന്നുന്നു, കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അന്ന് എന്താ ഉള്ളത്? ഇന്നും നിങ്ങൾ ഹറമിന്റെ മുന്നത്ത് ഇറങ്ങിയിട്ടൊന്ന് നോക്ക്, കുന്നുകൾ മൊട്ടക്കുന്നുകൾ, ആ മൊട്ടക്കുന്ന് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയാണ്. അതിന്റെ ഉള്ളിലാണ് കഅബയുള്ളത്. എന്നിട്ട് പറയാണ് ഈ രാജ്യത്തേക്ക് മുഴുവൻ അനുഗ്രഹങ്ങളും പടച്ചോ തിരിച്ചു തരും. അത് അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കഅബ പറക്കത്തുള്ളതാണെന്ന് പറഞ്ഞത് ശരിയല്ലേ? കഅബ പറക്കത്തുള്ളതാണെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഒരർത്ഥം ബഹുമാനപ്പെട്ട ഹസറുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് കഅബ മുബാറക്കാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മഹാനവർകൾ പറഞ്ഞു, വഇന്ന ഹൗലൽ കഅബത്തി ഖദറ വഇന്ന ഹൗലൽ കഅബത്തി ഖബറ തലാസിമിഅത്തി നബിയ്യ. കഅബയുടെ ചുറ്റും 300 നബിമാരുടെ ഖബറുണ്ട്. ആരാ ഭേദത്തെ അറിയുന്നത്? ആരാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഗ്രന്ഥമുണ്ട് തന്റെ ഒരു കൂട്ടുകാരൻ അബ്ദുർ റഹീം ഭൗതിക സുഖം പോരാത്തത് കൊണ്ട് മക്ക വിട്ട് നല്ല വിശ്വാസത്തിൽ കൃത്യനിഷ്ഠയുള്ള സുഹൃത്ത് അബ്ദുർ റഹീം മക്ക വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോ, യമനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോ അന്ന് ആബിദീങ്ങളുടെ നേതാവായ അബ്ദുൽ ബസരി റളിയല്ലാഹു കൂട്ടുകാരായ എത്തിയ കത്താണ് കാലത്ത് ഒരു കിതാബായി മാറിയത്. ഇതിന്റെ പേര് ഫദാഇലുദ്ദുഹ. അതിലുള്ള വിഷയങ്ങളാണ് എവിടത്തെ മോനെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്? കഅബത്തിന്റെ ചുറ്റോട്ടും 300 നബിമാരുടെ ഖബറുണ്ട്. അപ്പോ മക്ബറകൾ ഉള്ളിടത്ത് മോമിനീങ്ങൾ കൂടണമെന്നല്ലേ അതിന്റെ അർത്ഥം? മക്ബറ പറക്കത്താണെന്നല്ലേ അതിന്റെ അർത്ഥം? ഉറപ്പൊന്നല്ലേ? ബൈത്തുൽ മുഖദ്ദസിന്റെ പുണ്യമെന്ന് പറഞ്ഞത് ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നമ്മളെ മഹാന്മാരുടെ ഖബറുകൾ കൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഈ കഅബന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഈ മതാഫിലായിക്കോട്ട് മതാഫിലായിരിക്കും, അത് അങ്ങനെയൊന്നും വേണമില്ല. മതാഫിൽ ഉണ്ടാവാഫിൽ തന്നെ വേണമില്ല. ജന്നത്തുൽ മുഅല്ലയുടെ അടുത്തിൽ കൊടുക്കും. എന്തുകൊണ്ട് ഹൗല എന്ന് പറഞ്ഞാല് നേരെ തന്നെ ആവണമെന്ന് അതിനർത്ഥമല്ല. അപ്പൊ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ബാറക്കനാ ഹൗല എന്ന് പറഞ്ഞ് പോയിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റൊന്നും അവർ കാണില്ലല്ലോ എന്ന് പറയണ്ട. ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു 20-25 kilometers ഉള്ളിലാണ് ഈ പറയുന്ന മഹാന്മാരുടെ മുഖം കബർ. ഞാൻ പോയി കണ്ടപ്പോഴാണ് ഹൗലിന്റെ മന തിരിഞ്ഞത്. പോയി കണ്ടപ്പോഴാണ് ഹൗല എന്താണ് മനസ്സിലാകുന്നത്. കാരണം അമ്പിയാക്കൾ ഒരുപാട്, ഔലിയാക്കൾ ഒരുപാട് യാത്ര കയ്യോങ്കിൽ നടത്തണം. ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ ഇത് മാത്രം ഖബറൊന്നുമില്ല.
ഈ പറഞ്ഞ രൂപത്തിലുള്ള മഹാത്മാരുടെ കബറുകളുമില്ല. പക്ഷെ എന്റെ ശുദ്ധ പറഞ്ഞതിന്റെ അർത്ഥം ഒരു 10-25 കിലോമീറ്ററിന്റെ ഉള്ളിലെ ഒരുപാട് നബിമാരുണ്ട്, ഒരുപാട് ഒരുപാട് അതുപോലെ മതി ജന്നത്തിൽ മുഹല്ലടക്കം ഉൾപ്പെടും. അങ്ങനെ നമ്മളൊക്കെ നടക്കുന്ന മണ്ണില് ഇനി മഹാഫിലും കൗണ്ടാവാം, എല്ലായിടത്തും ഉണ്ടാവാം. നമ്മൾ കാണാതെ ആ മഹാന്മാരുടെ മക്ബറകൾ ഉണ്ടാവാം. റുക്നുൽ യമാനിയുടെയും റുക്നുൽ അസ്ബതിന്റെ ഇടയിൽ ചെറിയ പോയിന്റ്, അതിന്റെ ഇടയിൽ അതിന്റെ അതേ സൂത്രത്തിൽ അല്പം ദൂരെയൊക്കെ ആയിരിക്കാം, പറയാം 70 നബിമാർ കിടക്കുന്നുണ്ട്, 70 നബിമാർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വിട്ട് നിങ്ങൾ എന്താണ് എമരിലേക്ക് തേടിപ്പോകുന്നത്? അബ്ദുറഹിം വേണ്ടാന്ന് വെച്ചു തൽക്കാലം നാടുവിടൽ. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാ, എത്ര കാലാണ് ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയത്. ഇവിടുന്ന് നിങ്ങളൊരു സുബഹാനെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം സുബഹാനെന്ന് പറഞ്ഞ കൂലിയല്ലേ അറമ്പരിധിയിലുള്ളവന് കിട്ടുന്നത്? തർക്കവുമില്ലല്ലോ. ഒരു സുബഹാനെന്ന് പറഞ്ഞാൽ, ഒരു സുബഹാനെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം സുബഹാനെന്ന് പറഞ്ഞ കൂലി കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോ സന്തോഷിക്കാൻ വകയുണ്ട്, ഇതിലേറെ സങ്കടപ്പെടാൻ വകയുണ്ട്. കൊല്ലായല്ലോ അല്ലേ ഞാൻ എന്തേ ചെയ്തത്? അങ്ങനെ തിരിച്ചുമോട്ട് ചിന്തിക്കാം. ഞാൻ ഈ കാലൊക്കെ ആയിട്ട് ചെയ്തു, ഇത്രയും നല്ല മണ്ണിനോട് ഞാൻ ചെയ്തത് എന്താണ്? 70 നബിമാരുണ്ട്, വിശപ്പ് കൊണ്ട് മരിച്ചുപോയവരാണ്, വിശപ്പ് കൊണ്ട് മരിച്ച 70 നബിമാരുടെ ഖബർ ഇവിടെയുണ്ട്. ഇസ്മായിൽ നബിയുടെ ഖബർ ഇസ്മായിലാണ് കാണാം. വഖബർ ഇസ്മായിൽ വഉമ്മിഹി ഹാജർ ഫിൽ ഹിജ്രി തഹ്തൽ ഹിസാബ്, സ്വർണപ്പാത്തിയുടെ താഴെ ഹൈദരാബാദിലാണ് ഉണ്ടായിരുന്നത് എന്ന് പോലും എഴുതിയത് കാണുമ്പോൾ അത്ഭുതമില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഭൂമുഖത്ത് ഒരു നന്മക്ക് ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന സ്ഥലം മക്ക എന്ന മണ്ണല്ലാതെ കണ്ടിട്ടില്ല. ഇത് വിചാരിച്ചിട്ട് കർമ്മങ്ങൾ അധികരിപ്പിക്കണം, തിരിച്ചാലും അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് നമ്മളൊന്നും നോക്കിയാ പോരുന്ന അങ്ങനെ കാരണം അങ്ങനെയാണ് അമ്മമാര് ചർച്ച ചെയ്തതാണ്. അത് അങ്ങനെയാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു നന്മക്ക് 10 പ്രതിഫലം, ഒരു തിന്മത്രയുണ്ടാവും. അപ്പൊ നന്മയും തിന്മയോ ഇന്ന് ഒരു നന്മ മുന്നിലായാൽ സ്വർഗത്തിൽ ഉറപ്പാ. അപ്പോൾ അവരാൾക്ക് ദിവസമായ നന്മക്ക് എന്തായാലും അതിന് 10 ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും, ഉറപ്പിച്ചൂടെ. അതിന് മഹാന്മാർ പറഞ്ഞത് അത് നിന്നെ വഞ്ചിക്കുന്ന ഒരു മാർഗമാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കണം. എന്താണ് ഇതിന് 10 ഉണ്ട് എന്നുള്ളത് ശരിയാണ്, നടക്കൂല. പറഞ്ഞതാ ഒരു സത്യം പറഞ്ഞാൽ 10 സത്യം പറഞ്ഞ മൂല്യ ഒരു കളവ് പറഞ്ഞ എന്താ? നമ്മൾ നന്മ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രതിഫലം, അതിന് ഇഖ്ലാസ് വേണം, ഈമാം വേണം, കർമ്മം നന്നാവണം, ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ട്. അതേസമയം നമ്മൾ ചെയ്യുന്ന സയ്യിഅത്തിനൊക്കെ നല്ല ഇഖ്ലാസ് ഉണ്ടാവും. അത് വളരെ കൃത്യമായിരിക്കും, ഇഖ്ലാസോടെ ഇഖ്ലാസ് പൂർത്തിയായിരിക്കും. അതേസമയം നന്മകൾക്ക് ഇഖ്ലാസ് പൂർത്തിയാവില്ല. അത് ചിന്തിച്ചാൽ ഈ വെട്ടിപ്പത്തിൽ നിന്ന് നീ അകത്തു നിൽക്കുന്ന ഒരിടത്ത് പറഞ്ഞത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കഴുബയുടെ മഹത്വം മനസ്സിലാക്കുക, മക്കയുടെ മഹത്വം മനസ്സിലാക്കൂ. ഒരു ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലി എന്നിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതി കുല്ലു അഅ്മാലിൻ ബിദ്ദിഹ കുല്ലു വാഹിദത്തിൻ ബിദ്ദിഹ. നിസ്കാരം മാത്രമല്ല, എല്ലാ അമലിലും ഒന്നിനെ ഒരു ലക്ഷം ഇരട്ടിൽ പ്രതിഫലം കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ കഅബാലയം ഇത് മുബാറക്കാണ്, ബർക്കത്തുള്ള വീടാണെന്ന് പറഞ്ഞത് ശുദ്ധ ഖുർആൻ പറഞ്ഞു. മസാബത്തില്ലാത്താണ് കഅബ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ കഅബയെ മസാബത്തില്ലാത്ത ജനങ്ങൾ ആവർത്തിച്ച് വന്നു പോകുന്ന സ്ഥലമാക്കി.
ജനങ്ങൾ മടങ്ങി വരിക വീണ്ടും വീണ്ടും അതാണ് എന്ന് പറയാം. ആ വാക്കൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. ആ വാക്കിനകത്ത് സുദീപ് എന്ന് പറയുന്നത് അതെന്താണ് സുദീപ് എന്ന് വിളിക്കാൻ കാരണം? ആവർത്തിക്കുക, മടക്കുക, മടക്കുക, ആവർത്തനമാണ്. ആ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അതുമാര് മനസ്സിലായിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ കിതാബോധി പഠിച്ചപ്പോ മനസ്സിലാക്കി വെച്ചവരുണ്ടാവും. പറഞ്ഞാൽ മടക്കി പറയുക. എങ്ങനെയാ മടക്കി പറയല്? എല്ലാ ബാങ്കിലും വിളിക്കുന്ന ഒരു വിളിയും അതെല്ലാ ബാങ്കിലും ഉള്ളതാണ്. എന്നാല് സുബഹിന്റെ ബാങ്കില് രണ്ടാമത് ഒരു ആവർത്തിയും കൂടെ വിളിക്കുന്നു. അതാണ് ഏത്? മടക്കി പറയുക എന്ന് പറഞ്ഞാൽ ക്ഷണത്തെ ആവർത്തിക്കുക, ഉച്ചരിക്കാൻ വേണ്ടിയുള്ള ക്ഷണത്തെ ആവർത്തിക്കുക. ആ അർത്ഥം അറിയാൻ ഞാൻ പലപ്പോഴും സുദീപ് കൂലിയെ ചോദിക്കുക. ഞാന് അസ്രസ്കരിച്ച ഉടനെ ഹാജിമാരിയായിട്ട് ജന്നത്തിൽ മുയലിൽ പോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ബാധ്യത ഏതായാലും അല്പസമയം കൂടെ സംസാരിക്കും. നല്ല വിഷയമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, മുബാറക്ക എന്നുള്ളിടത്ത് എത്തിയിട്ടു. ഇനി ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചുരുക്കിയൊക്കെ പറയാം. ജനങ്ങള് ആവർത്തിച്ചാവർത്തിച്ച് വരുന്ന ഇടമാണ് അൽ ബൈത്ത്. കഅബാലയത്തെ എത്ര വക്കാമച്ചന്മാര് ഇവിടെ വരുന്നത്? വന്നിട്ട് മടുക്കുന്നുണ്ടോ? ഇല്ല. സത്യത്തിൽ തുടങ്ങിയപ്പോ മിനയിൽ ഉസ്താദ് അവർ പറഞ്ഞു. അത് വണ്ടൂർ ഉസ്താദ് പറയിപ്പിച്ചതാണ്. ഉസ്താദ് എന്നോട് പറയാൻ പറഞ്ഞ ഉസ്താദ് പറഞ്ഞു, എല്ലാ വർഷവും ഒരു തവണ കാത്തുസക്കാപ്പി ഒന്ന് വരണം. അങ്ങനെ ഞാൻ വരവ് തോട്ടു. ഓരോ തവണ ഇതിന്റെ ഈ പൊല്ലാപ്പുകൾ ആലോചിക്കുമ്പോ വിചാരിക്കും ഇനി ഈ പരിപാടിക്ക് പോകില്ല. പലപ്പോഴും ചോദിക്കാറില്ല. കാരണം
അതിന്റെ അവസ്ഥ അതാണ്. നമ്മൾ റൂമിലെത്തുമ്പോഴേക്കും 89-ാം ഗേറ്റിൽ. അപ്പൊ നമ്മള് വരും, ഇയാളെ കൊണ്ടുപോകുമ്പോൾ അടുത്താളെ പോകണം, ഞാൻ 1-ാം ഗേറ്റിലുണ്ട്. അപ്പൊ അയാളെ തെരഞ്ഞു വരും. ഇങ്ങനെയാണ് ഇതിന്റെ ലോകം. അപ്പൊ പലപ്പോഴും ഇനി ഒറ്റയ്ക്ക് വരൂ പലപ്പോഴും തീരുമാനിച്ചു പോകാറാണ്. പക്ഷെ പിന്നെയും ഹറമ കാണാനുള്ള ആ ഭൂതിയിൽ വീണ്ടും പുറത്തു. അത് ഇവിടെ പറഞ്ഞ സംഗതിയാണ്. ബഹുമാനപ്പെട്ട ശേഖന, ഹജ്ജിന് ഇനി എന്നെ കൊണ്ട് കഴിയൂല, മടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യം പറ്റും മോശമായിട്ടുണ്ട് എന്നെല്ലാ കൊല്ലവും, കാരണം സമയമാകുമ്പോ അവിടെ നിൽക്കാൻ പറ്റൂല എന്നാണ് സാധു പറയാറുള്ളത്. അപ്പോ കഴിവ മസാബത്തല്ലാത്ത ജനങ്ങളെ ആപാപം താപർത്തിച്ചു വരുന്ന ഇടമാക്കി, അതാണ് അതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട ഇതിന്റെ അർത്ഥം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇനി പരിശുദ്ധ കഴിവാലയം, അത് ജനങ്ങളുടെ നിലനിൽപ്പാണ്. അല്ലാഹു ആകെ രണ്ട് കാര്യത്തെ പറ്റിയാണ് ജനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞത്. ഖുർആൻ ജനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ രണ്ട് കാര്യത്തെ പറ്റിയാണ്. ഒന്ന്, പരിശുദ്ധ ഭവനമായ കഅബ ശരീഫിനെ ജനങ്ങളുടെ നിലനിൽപ്പാക്കിയിരിക്കുന്നു നമ്മൾ. പിന്നെയോ അടുത്തതൊന്ന് പറഞ്ഞത്, വലാ തുസ്ഫു സുഫഹാ അംവാലകും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമ. പോയത്തക്കാരായ കുട്ടികളുടെ കയ്യിൽ വാപ്പമാരൊക്കെ മരിച്ചുപോയാൽ ആ കുട്ടികൾ തിരിച്ച് പ്രായം വിവേകത്തോടെ പ്രായഭേദം എത്തുന്നത് വരെ അവരുടെ സമ്പത്ത് അവർ കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. രക്ഷിതാക്കള് അവരുടെ ബാധ്യത ഏറ്റെടുത്ത് അളാപ്പാരും കൂട്ടാപ്പാരും ഒക്കെ, കാരണം ഈ കുട്ടികൾ പൈസ കൊണ്ട് കളിക്കും, അതുകൊണ്ട് പൈസ ബോധം തട്ടുന്നത് വരെ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു. എന്താ പൈസ എന്ന് പറഞ്ഞത്? ചെറിയ സംഘങ്ങളല്ല, സാധനമാണ് പൈസ. അപ്പൊ ജനങ്ങളുടെ ആധാരം രണ്ട് പൈസയും രണ്ട് കഴിവാലും. ഇത്ര വലിയ സംഗതിയാണോ പൈസ? അങ്ങനെയാണ്. ദുന്യവിയായ നിലനിൽപ്പിന് ആവശ്യം, ഭൗതിക നിലനിൽപ്പിന് ആവശ്യം പൈസയാണ്. പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആർക്കുള്ളത് എന്തു നടക്കണമെങ്കിലും പണം വേണം, ഈ നടക്കാണെങ്കിലും പണം വേണ്ടേ? പ്രവാസികളായ ഞങ്ങളുടെ ചില്ലറ തട്ടുകളൊക്കെയാണ് നമ്മുടെ പള്ളി മദ്രസയും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. പൈസ വേണം, ഞമ്മളൊക്കെ ഇഷ്ടത്തോടെ ജീവിക്കുന്നത് പൈസ ഉണ്ടല്ലേ. പൈസ ജനങ്ങളുടെ നിലനിൽപ്പാപ്പല്ലെങ്കിൽ കുടുംബം. ഒന്ന് പൈസയെ പറ്റി അമ്മ പറഞ്ഞു, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. രണ്ട് പറഞ്ഞു, ആത്മീയമായ നിലനിൽപ്പിന്റെ ആധാരം കഴിവയും. പൈസ പോയാലും കഴുത്ത പോയാലും പിന്നെ ലോകാവസാനായിരിക്കുന്ന ഖുർആനാണ് പറയുന്നത്, ശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. കഴുത്ത ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വാക്കാണ് എന്ന് വിശ്വസിക്കുന്ന മോമിനീങ്ങൾ എന്തായി നിശ്ചയിക്കാൻ? കഴുത്ത പോകുക എന്ന് പറഞ്ഞാൽ ലോകം തകരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? കഴിവാലയത്തെ നമ്മളാക്കിയിരിക്കുന്നു. സൂറത്തുൽ മാഇദ 97. പിന്നെ പണത്തെ പറ്റി ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറഞ്ഞത് സൂറത്തുൽ നിസാഇന്റെ 5-ൽ. ജഅലല്ലാഹു ലക്കും അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. സൂറത്തുൽ നിസാഇ 5. അപ്പോൾ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് കഅബ എന്ന് പറഞ്ഞാൽ കഅബയുടെ ബഹുമാനം എനിക്ക് കൂടുതൽ പറയേണ്ടതില്ല. ഇനി അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഏതായിരിക്കും? ഇസ്റാഉ മിഅ്റാജുമായിരിക്കും. ആ ഇസ്റാ തുടങ്ങിയത് ഇബ്രാഹിമിൽ നിന്നാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അക്സാ. ഇസ്റാഉ തുടങ്ങിയത് തന്നെ അവസാനിപ്പിക്കുന്നത് ബൈബിളിൽ. ഇസ്റാഉ പിന്നെ അവിടെ അങ്ങോട്ട് മിഅ്റാജ്.
രണ്ടു ഒന്നിനെ തുടർന്ന് ഇസ്രായേൽ മിറാജുകളുടെ തുടക്കം സത്യത്തിലെ അത് പരിശുദ്ധ കഴുതയിൽ നിന്നായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കഴിഞ്ഞില്ല, പിന്നെയും ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മക്ക നിവാസികളായ നിങ്ങൾക്ക് ഒരു വലിയ സന്തോഷമാണ്. മുസ്ലിമീങ്ങളായ നിങ്ങൾക്ക് അൽമുഖാമു ബിമക്കത്ത സഅദ, മക്കയിൽ പാർക്കാൻ അവസരം കിട്ടുന്നത് സൗഭാഗ്യമാണ്. അൽമുഖാമു ബിമക്കത്ത സഅദ, മക്കയിൽ പാർക്കാൻ അവസരം കിട്ടുന്നത് സൗഭാഗ്യമാണ്. വൽഖുറൂജു മിൻഹാ സഖാവ, പലപ്പോഴും മക്കയിൽ നിന്ന് പുറന്തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ അതവന്റെ പരാജയമാണ്. അല്ലാഹു എത്ര വലിയ ഭാഗ്യാദാനം സ്വീകരണം കൊടുത്തു വരാറില്ലേ. നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്, മക്കത്തുനിന്ന് പുറത്തു പോകാൻ പറഞ്ഞ വലിയൊരു ഭാഗ്യമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന കാലങ്ങളിൽ പ്രിയപ്പെട്ട സ്നേഹിതൻ ചെയ്ത എല്ലാ ആളുകളും അള്ളാഹു സ്വീകരിക്കട്ടെ, എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. നീണ്ട കാലം ഇനിയും മക്കയിൽ നിൽക്കാനുള്ള അവസരമുള്ളവരാ നിങ്ങളൊക്കെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ കൂടെ ഉണ്ട്, നിങ്ങൾ പരമാവധി അൽബ ഉപയോഗപ്പെടുത്തണം. ഉമ്മമാരെ, നിങ്ങൾ പരമാവധി ഉംറ നിർവഹിച്ച് തവാഫ് ചെയ്ത് അങ്ങനെ പരിശുദ്ധ കഅബ മാത്രമല്ല പലരും ജീവിക്കുന്നത് തന്നെ ഹറം പരിധിക്കുള്ളിലാണ്. ഹറം പരിധിക്കുള്ളിലാണ് പലരും ജീവിക്കുന്നത്. അവിടെയൊക്കെ ഈ പറഞ്ഞ 100,000 പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ സമയം കളയരുത്. പലപ്പോഴും പലരും വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വിവാദത്തെ അധികരിപ്പിക്കാൻ നല്ല അവസരമാണ്. അധികരിപ്പിക്കണം. മാർഗദർശനമാണ് കഅബാലയം. എല്ലാ ലോകത്തിനും മാർഗദർശനമാണ്. കാരണം ലോകത്തിന്റെ എല്ലാ കോണും തിരിഞ്ഞു നിൽക്കുന്നത് ഇതിലേക്കാണ്. എല്ലാവർക്കും വഴി കാണിക്കുന്നത് കഅബയാണ്. എല്ലാവരുടെയും ദിശ ഏതാണ്? കഅബ. എല്ലാ നാട്ടിലും എല്ലാ നാട്ടും ഭൂമി ഉരുട്ടിട്ടാണ്. അതുകൊണ്ട് കെട്ടാതിരിയുന്നത് ഇത് ഭൂമിയുടെ പൊപ്പിളാണ്. ഇത് ഭൂമിയുടെ പൊപ്പിളാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഹിയത്തുൽ അർദു, ഭൂമിയെ അല്ലാഹു വികസിപ്പിച്ചെടുക്കുന്നത് മക്കയിൽ നിന്നാണ്. മക്ക എന്ന പൊക്കിളിൽ നിന്നാണ് ഈ ഭൂമിയെ വികസിപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെന്റർ, ഉരുണ്ട ഭൂഗോളത്തിന്റെ സെന്റർ അത് മക്കയാണ്. അതുകൊണ്ട് ഉമ്മുൽ ഖുറ എന്ന് വിളിക്കപ്പെട്ടു ഈ രാജ്യത്തെ. രാജ്യങ്ങളുടെ ഉമ്മ ഭൂമിയുടെ പൊക്കളാകുമ്പോഴാണ് ഉമ്മ എന്ന് വിളിക്കുന്നത് അല്ലേ. ഉമ്മയുമായിട്ട് എന്നും നമ്മളെ മറക്കാതെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബന്ധമാണ് പൊക്കിൾ കൂടി ബന്ധം. എല്ലാവരും തുണി ഒരല്പം താഴോട്ട് താഴ്ത്തി നോക്കിയാൽ ഒരു വടന്റെ അത്ര വലിപ്പത്തിലെ പൊക്കിളിന്റെ അടയാളം അള്ളാഹു വന്നിട്ടുണ്ട്. എന്തിന്? പഴയ പൊക്കിൽ കൂടി ബന്ധം ഓർമ്മിപ്പിക്കാനാണ്. ഭാര്യ വന്നപ്പോ, മക്കള് വന്നപ്പോ പെറ്റുമ്മയെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താം. എല്ലാവരുടെയും നാവിക്ക് മുകളിൽ അള്ളാഹു ചിഹ്നം വെച്ചിട്ടത് പെറ്റ ഉമ്മനെ മറക്കരുത്. ഒരു കാലത്ത് നിനക്ക് ഭക്ഷണം നൽകിയിരുന്ന ട്യൂബ് ഇതിലൂടെ ആയിരുന്നു ഉമ്മയിൽ നിന്നാ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാം തീർന്നുപോയപ്പോ ആ ഓർമ്മ തീർന്നുപോയിട്ടില്ല. കണ്ടോ, നിങ്ങൾ അടഞ്ഞുപോയിട്ടില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ാണ് മക്ക എന്ന് മറക്കാതിരിക്കുക. അല്ലാഹു തആല പരിശുദ്ധ മക്കയിലെ മക്കയുടെ ബഹുമാനങ്ങൾ കീപ്പ് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രാജ്യത്ത് ഒരു കുട്ടിക്ക് ദുഹ്റാ, വേറെ കുട്ടിക്ക് അസ്റാൻ, വേറെ കുട്ടിക്ക് മഗ്രിബാൻ, വേറെ കുട്ടിക്ക് ഇശാഅൻ. എപ്പോഴും നിസ്കാരം നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കഅബാലയത്തിലേക്ക് സുജൂദ് വരാത്ത ഒരൊറ്റ സെക്കൻഡും ഇല്ല. ഒറ്റ സെക്കൻഡും ഇല്ല. ഡോക്ടർ കെ അദ്ദേഹം നടത്തി, അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാട്സപ്പിലൊക്കെ പ്രചരിച്ചിരുന്നു. ഞാനത് കണ്ടപ്പോ അത്ഭുതപ്പെടുത്തു. ഈ പഠിച്ചവനെ നിങ്ങൾ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല.
മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഈ ഉരുണ്ട ഭൂഗോളത്തിൽ നിന്ന് അതിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ തിരിയുന്നത് നമുക്ക് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുള്ളൂ. കാരണം ചുറ്റുവാണല്ലോ തിരിയുന്നത്, എല്ലാ ഭാഗത്തും സുജൂതി അപ്പോഴേ ബോധ്യപ്പെടുള്ളൂ. പക്ഷെ ഭൂമി മൊത്തം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൽ ബോധ്യപ്പെടുമല്ലോ, എല്ലാവരും അതിനെ തന്നെയാണല്ലോ തിരിയുന്നത്. നമ്മളെ രാജ്യത്ത് നോക്കുമ്പോൾ ഒരു ദിശയിലേക്കാണ്, പക്ഷെ ഭൂമി മൊത്തം നോക്കുമ്പോ ഈ കഴപ്പന്റെ അടുത്ത് ഈ കാണുന്ന അവസ്ഥയിൽ ഇങ്ങനെ വികസിച്ചു പോവാണ്. അപ്പോ അദ്ദേഹം പറയാണ്, സത്യത്തിൽ ഒരേ സമയത്ത് ലോകത്തുള്ള ജനങ്ങളൊക്കെ പടച്ച തമ്പുരാന്റെ ഭവനത്തിന്റെ ഭവനത്തിനു നേരെ അത് ദിശയാക്കി ഇങ്ങനെ അങ്ങോട്ട് വീടുമ്പോൾ എന്റെ അഭിപ്രായം അയാളുടെ വാക്കാട്ടോ, എന്റെ വാക്കല്ല, ജാമ്യത്തോടുകൂടിയാ പറയുന്നത്. അയാൾ പറഞ്ഞു, കെ പി രാമൻ അങ്ങനെയൊക്കെ പറയാം, അയാൾ പറഞ്ഞു ആകാശത്തുനിന്ന് പടച്ച തമ്പുരാന്ന് ഞാൻ പറഞ്ഞു. ആകാശത്തു നിന്നുള്ള പ്രയോഗത്തോടെ നമുക്ക് യോജിപ്പില്ല, അയാളുടെ പ്രയോഗം പറഞ്ഞാണ് ആ ഒരു രംഗം മുഴുവൻ മോമിനിയും കിടക്കുന്ന രംഗം കണ്ടാൽ സത്യത്തിൽ പടച്ച തമ്പുരാൻ പോലും കെട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ആലോചിക്കട്ടല്ലേ നമ്മളത്, ഇത് നമ്മള് മസ്ലറാറിന്റെ മേലെ കയറിയിട്ട് സുജൂതി രംഗം നോക്കണം, ജമാഅത്ത് നടക്കുന്നത് അത് കാണുന്നുണ്ട് നമ്മളെ കൽപ്പന. അപ്പൊ ലോകം മുഴുവനും ഇങ്ങനെ അങ്ങോട്ട് സുജൂതിൽ വീടുന്ന ലോകം മുഴുവൻ പടത്തോന്റെ വീടിലെത്തിയാക്കി സുജൂതിൽ വീടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ സന്തോഷത്തിന് അതിരുണ്ടാവോ, അല്ലാഹുവിന്റെ സന്തോഷത്തിന് അതിരുണ്ടാവോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, അത് കഴിഞ്ഞിട്ട് പക്ഷേ അത് പലപ്പോഴും നടക്കാത്തത് ഇങ്ങനെ വെച്ചിട്ടാണ് ഓരോരുത്തരും ഇവനെ സംസ്കരിക്കുന്നത്. ഒരുമിച്ച് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ എന്തു ഭംഗിയായിരിക്കും. ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഗതി ശരിയല്ലേ? ഇനി അല്ലാഹു പറഞ്ഞു, ഈ പരിശുദ്ധ കഴുകയെ എത്തിപ്പറ്റി ധാരാളം സുവ്യതമായ സിദ്ധാന്തങ്ങളുണ്ട്, സുവ്യതമായ ദൃഷ്ടാന്തങ്ങൾ അനവധിയുണ്ട്, നിരവധിയുണ്ട്. ആയാത്തുമ്പയ്യന എന്തൊക്കെയാ കഴുകയെ എത്തിപ്പറ്റിയുള്ള ദൃഷ്ടാന്തങ്ങൾ? നമ്പറിട്ട് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റൂല, കാരണം ആരൊക്കെങ്കിലും എനിക്ക് നിർത്തണം. ഇനി 20 മിനിറ്റ്, അപ്പൊ അരക്ക് കൃത്യം നിർത്തും, അതിനനുസരിച്ചുള്ള പോക്കാൻ പോകുന്നത്. നമ്പർ ഇട്ട് കഴുകയത്തിപ്പറ്റിയുള്ള വലിയൊരു ദൃഷ്ടാന്താണ്, മത്താഫ് ദൃഷ്ടാന്തമാണ്, മത്താഫ് ദൃഷ്ടാന്താണ്, സ്വഫാ മറുവ ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ഇതിനൊക്കെ മറ വീണിട്ടുണ്ട്, അതൊക്കെ മാർബിൾ പതിച്ചിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹികളും ഒക്കെ നടന്ന മണ്ണിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അതിന് മറവന്നിട്ടുണ്ട്, മോശമാണെന്നല്ല പറഞ്ഞത്. എന്നാലും അവർ ചവിട്ടാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, മുത്താൻ കഴിഞ്ഞാൽ അവിടെ വിടവീണിട്ടില്ല. എത്രയോ മഹാന്മാര് പൊട്ടകുലാകുന്നത്, അവര് പിടിയെടുക്കാമാക്കുന്നത് ഹജറുല്ലാത്ത ഒരു സംഭവമാണ്. തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന കല്ല, പാലിനേക്കാൾ വെളുത്തതായിരുന്നു. ആദമിന്റെ മക്കളുടെ പാപങ്ങളാണേ ആ വെളുത്ത കല്ലിനെ കറുപ്പിച്ച് കളഞ്ഞതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ആ കൂട്ടത്തിലേക്ക് വെച്ചുകൊടുക്ക നമ്മുടെ പാപഭാരങ്ങൾ, നമ്മുടെ പാപഭാരങ്ങള്. ഹജറുള്ള സുബദുത്താണ് തിരക്കും തിക്കും തിരക്കുമില്ലാത്ത സമയങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒത്തു കിട്ടുമ്പോ നിങ്ങൾക്ക് അതൊക്കെ നോക്കാൻ കഴിയും. നേരെ മനസ്സ് 60-ഉം 70-ഉം 100 രൂപ കൊടുക്കുക, 50-ഉം 60-ഉം 70-ഉം 100 രൂപ കൊടുത്ത് ഇവിടെ വരുന്നവർ, ലക്ഷങ്ങൾ കൊടുത്ത് ഹജ്ജിന് വരുന്നവർ, ആ ഭാഗ്യം കിട്ടാതെ തിരിച്ചു പോകുക പലപ്പോഴും. നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും, കാരണം തിക്കും തിരക്കൊന്നുമില്ലാത്ത സമയത്ത് പോകാം, എന്നിട്ട് പോലും പോകണം മുത്തണം എന്ന് നമുക്ക് തോന്നാറില്ലെങ്കിലേ നമ്മളെ കൽബിനൊക്കെ കുഴപ്പമുണ്ട് സഹോദരങ്ങളെ.
പിന്നെ മാവുത ചരിത്രം പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങൾ വേഗം പറയാം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയ ജലമാണ്, ബഹുമാനപ്പെട്ട ഹാജർ ബീവി കടുത്തു നിർത്തിയ ജലമാണ്. എല്ലാം അറിയാമല്ലോ, കുടിച്ചാലും ആ ഉദ്ദേശം പൂർണ്ണമാകും. ബ്ലഡ് ക്യാൻസർ അടക്കമുള്ള ഒരു സഹോദരൻ ഒരിക്കൽ കൂടെ വന്നപ്പോ ധൈര്യമായി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ട അനുഭവം അദ്ദേഹം പറഞ്ഞപ്പോല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. സുനബി പറഞ്ഞതാണ് ജംജം വെള്ളം എന്ത് നീജത്ത് വെച്ച് കുടിച്ചോ ആ നീജത്ത് നടപ്പിലാകും. വയറ് നിറയണമെങ്കിൽ വയറ് നിറയും, പാപം പൊറുക്കണമെങ്കിൽ പാപം പൊറുക്കും, കടം വീടണമെങ്കിൽ കടം വീടും, കടം വീടാൻ കുടിച്ചിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹിയുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമികളെ കടം വീടാനാണ് പറഞ്ഞത്. എന്തിനും പറ്റും, എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശം മുഴുവനും അവിടെ നടക്കും. മറന്നുകളയല്ലേ, സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അന്ന് ആദർ ബീവിയെയും മകൻ ഇസ്മായിലിനെയും കൊണ്ടുവന്ന് ഈ പരിശുദ്ധ കഅബാലയം ഇല്ല, കഅബാലയം അന്നില്ല. ഇസ്മായിലിനെ കൊണ്ടുവരുന്നുണ്ടോ കഅബാലയുണ്ടോ? ഇല്ല. ഈ ഇസ്മായിലിനെ ഓടിച്ചാടി നടക്കാനായപ്പോഴാ വാപ്പാക്ക് കല്ലെടുത്തു സഹായിച്ചതൊക്കെ. പാപ്പാക്ക് ഹെൽപ്പറായിരുന്നതൊക്കെ ഇസ്മായിൽ നബി വളർന്നാരെയാണ്. അന്ന് ഹാജർ ബീബിനെടുപ്പം കഴുബ പോലുമില്ല, കഴുബ പോലുമില്ല. എന്നിട്ട് ഒരു മൊട്ടക്കുന്നുകൾ മാത്രം ആൾപ്പാറില്ല, ഒന്നുമില്ലാത്ത ഈ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി പോകുമ്പോഴാണ് ഹാജർ ബീവി പായത്തിൽ ഇങ്ങനെ തിരങ്ങിയിട്ട് ചോദിച്ചത് അല്ല, എന്നെയും എന്റെ മോനെയും ഇവിടെ ഇട്ട് ഒരു പിടി കാരക്കയും ഒരു വാട്ടർ ബോട്ടിലും ഇവിടെ വെച്ച് ഒരു തോൽസഞ്ചിയിൽ പാത്രവും വെച്ച് ആ വെള്ളവും വെച്ച് കൊടുത്തു, എവിടക്കാ അങ്ങനെ പോകുന്നത്, എവിടക്കാ പോകുന്നത്? അപ്പൊ പറഞ്ഞു എങ്ങനെയാ കൽപ്പന? ഹാജർ ബീവി ചോദിച്ചു, അല്ലാഹു അമറക്കറി ഹാദാ, പടച്ചവനാണോ എന്നെയും കുഞ്ഞിനെയും പെട്ട ഞങ്ങളോട് പറഞ്ഞത്? അതെ, എങ്കിൽ ധൈര്യമായി പോയിക്കോളൂ, അവിടെ പടച്ചവൻ നോക്കിക്കൊള്ളൂ പറഞ്ഞു. അന്ന് ഉമ്മയോടിയ സ്വഭാവിടയിൽ ഉമ്മ ഓട്ടം വീട് കൂടിയ സ്ഥലത്ത് ആ പച്ചലേറ്റുകൾ പുരുഷന്മാരവിടെ ഓടണം. ഓടിയത് പെണ്ണാണ് ഹാജർ, അത് അനുസ്മരിക്കുകയാണ്. പക്ഷേ അത് അനുസ്മരിച്ച് ഓടുമ്പം ഓട്ടം കുന്നത്തുള്ളത് പുരുഷന്മാർക്കാണ്. എന്റെ സദസ്സിൽ സഹോദരിമാരുള്ളത് കൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത്. എന്റെ സഹോദരിമാരെ പഠിക്കണം നിങ്ങൾ, ഓടിയത് നിങ്ങളെ പോലെ ഒരു ഉമ്മ ആ ചരിത്രം ഓർമ്മിച്ച് ഓടുമ്പോൾ നിങ്ങൾക്ക് ഓടാൻ പാടില്ല, പുരുഷന്മാരോടണം. കാരണം നിങ്ങൾ എന്റെ പുരുഷന്മാർക്കിടയിൽ ശരീരം കുരുത്തിയോടുകൂടെ അപകടമാണ്. ഒരു പെണ്ണിന്റെ അച്ചടക്കം എത്രത്തോളം ത്തിന്റെ ഒക്കെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു പോകരുത്. പെണ്ണോ ദുഃഖമുള്ളവളാവണം, പെണ്ണ് ഹിജാബ് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഇതൊന്നും കൂട്ടത്തിൽ മറന്നുപോകരുത്. അന്ന് ബഹുമാനപ്പെട്ട ഹാജർ ബീവിയോടും അവിടെ ആരുമില്ല, ഹാജർ ബീവി ഒറ്റക്കുള്ളൂ, കഴിഞ്ഞില്ല. ഹാജർ ബീവി ഓടുന്നതൊരു പ്രധാനപ്പെട്ട കേസിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഓടാം, നിങ്ങളെ കളത്തി മരിക്കാൻ കിടക്കുമ്പോ വില വിളിക്കുമ്പോ ഇവിടെ അങ്ങനെ പതുക്കെ പതുക്കെ അല്ലല്ലോ പോകേണ്ടത്, ഇവിടെ ഓടാം. അതുപോലെയല്ല, പക്ഷെ ഇന്ന് അത് അനുസ്മരിച്ചു കൊണ്ടോടുന്ന സമയത്ത് പുരുഷന്മാരെ ഓടാൻ പറ്റൂ എന്ന് നിയമമാക്കി വെച്ചിരിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അന്ന് കഴുകാലയം പോലും അവിടെയില്ല, കൊണ്ടുവന്നിരുന്ന സമയത്ത്. എന്നിട്ട് അവിടെ വെള്ളം കിട്ടി, പിന്നെയാണ് ആളുകൾ ഇവിടെ വെള്ളം കണ്ടപ്പോഴാ പിന്നെ പാർപ്പുകൾ വരുന്നത്, പാർപ്പുകൾ വരുന്നത്. അങ്ങനെ ആൾ താമസമായി. പിന്നീട് താറാബീവി കുട്ടികളുണ്ടായി, താറാബീവി കുട്ടികളില്ലാഞ്ഞിട്ടാണ് താറാബീവി കൊടുത്തതാണ് ഹാജർ സമ്മാനമായി. ഹാജർ എന്ന അടിമസ്ത്രീയാർക്ക് ഇബ്രാഹിം നബിക്ക് അതിൽ കുട്ടികളില്ല. പിന്നെ ബീവിക്ക് ടെൻഷനായി, അപ്പൊ താറാബീവിക്ക് വന്ന കുട്ടികളെ കൊടുത്തു. അങ്ങനെ ചില എന്റെ ഒരു സുഹൃത്തുണ്ട്, 20 കുട്ടികളില്ല, പലപ്പോഴും അദ്ദേഹത്തോട് പലരും കല്യാണം കഴിക്കാൻ പറയും.
പെണ്ണുങ്ങളിന്റെ കുട്ടികളിലേക്ക് കല്യാണം കഴിക്കാൻ അനുവദിക്കൂലല്ലോ. സ്വഭാവം അങ്ങനെയാണ്, അങ്ങനെ പറയുന്നില്ല. പലരും പറഞ്ഞു 25 കൊല്ലം കഴിഞ്ഞാല് ഒരു ആപ്പ് സമ്മതം വാങ്ങി അയാള് കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായപ്പോ ഇപ്പൊ അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു കൊടുത്താതെ രണ്ടുപേരും ഒരു മാസം ഗർഭിണികളാണ്, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്നാമത്തെ വിളി ഒരു ദിവസത്തോട് അടക്കം പറഞ്ഞു ഒരു മാസം കൂടെ കാത്തിനിൽക്കായിരുന്നു. നോക്കുങ്ങൾ മനസ്സ് നോക്കണം, ഒരു മാസം കൂടെ കാത്തു, 25 കൊല്ലം കാത്തുന്നതിന് അപ്പോഴും പറയുന്നത് ഈ ഒരു മാസം കൂടെ നമുക്ക് കാത്തു നിൽക്കാമായിരുന്നു. ഏതായാലും നല്ല സാമ്പത്തിക ആസ്തിയുള്ള ആളാണ് അല്ലാഹു അദ്ദേഹത്തെ ബർക്കത്ത് ചെയ്യുന്നത്. കാരണം രണ്ടെണ്ണം അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഏതായാലും രണ്ടു കുട്ടികൾ വേണം. ഞാൻ നിങ്ങളെ ആലോചിക്കുക, ഇബ്രാഹിം നബിക്ക് തമ്മിൽ 13 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 13 വയസ്സിന്റെ വ്യത്യാസം. ഇബ്രാഹിം നബിയും പെട്ടെന്നൊന്നും ഉണ്ടായിട്ടില്ല, കുറെ കഴിഞ്ഞതിന്റെ ശേഷം ഉണ്ടായത്. 13 വയസ്സിന്റെ വ്യത്യാസം. ആ ഇസ്മാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്നപ്പോഴേക്ക് താഴ്ബാലയൊക്കെ ആയിട്ടുണ്ട്. കാരണം ഈ ഹാജറ ബീബി സാറാ ബീബിയെയും കൂടെ അല്ല ഇസ്ഹാക്കിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം അവിടെ നടത്തിയ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ആദ്യം പ്രാർത്ഥിച്ചത് ഇസ്മായിൽ നബിയെയും ഹാജറിനെയും കൊണ്ടുവന്നിട്ടപ്പോ പ്രാർത്ഥിച്ചത് ഇസ്മായിൽ നബി നബിയെയും കൊണ്ടുവന്നിട്ടപ്പോ ഇവിടെ ആരുമില്ല. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും യാക്കൂബ് നബി ഇസ്ഹാക്ക് നബിയെ കൊണ്ടുവന്നിട്ടപ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും വ്യത്യാസമുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ പ്രാർത്ഥന എന്താ? പഠിച്ചോനെ ഇത് നല്ല സുരക്ഷിതമായ ഒരു നാടാകണേ, ഇത് സുരക്ഷിതമായ ഒരു നാടാക്കണേ. കാരണം തന്റെ ഭാര്യ മാത്രമുള്ളൂ. ഇനി ഈ നാടിനെ സുരക്ഷിതമായ നാടാക്കണേ. രണ്ടാമത്തെ ദുആ, ആദ്യത്തെ ദുആ അല്ലാഹുമ്മ ജാൽ ഹാദാ ബലദനെ, ഇതിനെ നീ ആക്കണം. ഹബ്ബിജാൽ ഹാദാ, ഈ മണ്ണിനെ നീ ആക്കണം. ബലദൻ ആമിന, സുരക്ഷിതമായ നാടാക്കണം. രണ്ടാമത്തെ ദുആ ഹാദൽ ബലദ, ഈ നാടിനെ നീ ആക്കണം. ആമിന, സുരക്ഷിതമാക്കണം. എന്താ ഇങ്ങനെ ദുആ പറഞ്ഞത്? ആദ്യം ദുആ പറഞ്ഞപ്പോ അവിടെ സുരക്ഷിതാക്കിയ പോലെ ആദ്യം നാടിനെ, ആദ്യം കാടാ, ആദ്യം നാടാക്കി കൊണ്ടിരുന്ന ആൾക്കാരും മനുഷ്യന്മാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെയാ ശബ്ദം ഉണ്ടായത്, ഇങ്ങനെയാ ആൾക്കാർ വരുന്നത്, ഇങ്ങനെ നാടായി. നാടായപ്പോ പിന്നെ ഇസ്ഹാക്ക് നബിയെ കൊണ്ടുവന്നിട്ടപ്പം അപ്പോൾ ദുആ ചെയ്തപ്പോ ആ സമയത്ത് ദുആ എന്നത് ആദൽ വലദ, നാടായിരിക്കുന്നു. ഇനി നാടിന് ആമിന, ആമിന ആക്കണം. നല്ല സുരക്ഷിതമുള്ള സ്ഥലമാക്കണം. വർസുർഗ്ഗാഗ്രഹു മിനൽ തമറ ആദാ ബലദൻ ആമിന എന്നാണ് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്തിൽ. അത് ഇബ്രാഹിം നബിയെ കൊണ്ടുപോയിടുമ്പോൾ, അല്ല ഇസ്മായിൽ നബിയെ കൊണ്ടുപോയിടുമ്പോൾ ദുആ ചെയ്തതാ. അതേസമയം അബ്ദിജാൽ ആദൽ ബലദ ആമിന എന്ന് പറഞ്ഞിട്ട് പിന്നെ ശേഷം വരുന്നത് വജുനുബിനി വബനിയ അന്നഅബ്ദുൽ അസ്നാം റബ്ബി ഇന്നഹുന്ന ഔലൽ കസീറം മിനന്നാസ് ഫമൻ തബിആനി ഫഇന്നഹു മിന്നി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു റബ്ബി യസ്ഫഖതു മിൻ ദുരിയത്തി അബ്ബേ, ഞാൻ എന്റെ മക്കളെ പാർപ്പിച്ചിട്ടുണ്ട്. വിവാദിൻ ഗൈരി സറഅ പുല്ല് മുളക്കാത്ത, സത്യങ്ങളൊന്നും മുളക്കാത്ത ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. നിന്റെ കഴിബാലയത്തിന്റെ അടുത്ത് വെച്ച് അന്നത്തേക്ക് കഴിബാലയൊക്കെ പണിതിട്ടുണ്ട്, കഴിബാലയൊക്കെ പണിതിട്ടുണ്ട്, ഇസ്മായിൽ നബിയും ബാബിയും കൂടെ പണിതിട്ടുണ്ട്. ഇത് ഇസ്ഹാഖ് നബിയെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ പ്രാർത്ഥന ഇന്റെ ബൈബിൾ മുഹറം ഉണ്ടാവില്ല, രണ്ടാമത്തെ ഇന്റെ ബൈബിൾ മുഹറം ഉണ്ട്. എന്നിട്ട് അവിടെയൊക്കെ വേറെയും എന്നിട്ട് അവിടെ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് അല്ലദി വഹബ ലീ ആയത്ത് അവസാനിക്കുന്നത് അൽഹംദുലില്ലാഹി അല്ലദി വഹബ ലീ അലൽ കിബറി ഇസ്മായീല വഇസ്ഹാഖ്, എനിക്ക് പ്രായാധിക്യത്തിൽ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന നിനക്ക് ആ സർവസ്തുതിയും. അപ്പൊ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിന് കസീർ പറഞ്ഞു. ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെ ഇടയിൽ 13 കൊല്ലം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ രണ്ട് പ്രാർത്ഥനയും രണ്ട് സമയത്താണ്. എത്ര കൃത്യമാണ് ഖുർആന്റെ ഓരോ വാക്കുകളും. ഒന്നാലോചിച്ച് നോക്ക്, ഖുർആൻ ആഴമുള്ള ഒരു ഗ്രന്ഥമാണ്, ആഴമുള്ള ഒരു ഗ്രന്ഥമാണ് സത്യത്തിൽ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഖുർആൻ ഇനി ആ ഫീഹി ആയത്തു ബയ്യിനാത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ദൃഷ്ടാന്തം ഹിജ്റത്തുൽ ഇസ്മായിലിയ്യ. ഹിജ്റത്തുൽ ഇസ്മായിലിയ്യ
ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി വന്ന് കെട്ടിപ്പൊക്കിയ തറ, അത് ഖുറൈശികളുടെ കാലത്ത് നടന്ന പുനർനിർമ്മാണത്തില് ഹലാലായ തത്വത്തിന്റെ ദൗർലഭ്യത കാരണമായി അത് ചുരുക്കി കെട്ടി ഒരു ഭൂമുഖം പോലെ ഇസ്മായിൽ ഇങ്ങനെ വളർത്തി കെട്ടി അവിടെ സംരക്ഷിച്ചു. അപ്പുറത്തുകൂടെ കഴമ്പ പണിതു. എന്തിനാണിത്? ഇതും ഒരു ഹിക്മത്തായി നടത്തുന്നത് അല്ലാഹു ആണല്ലോ. ഇതൊരു ഹിക്മത്തായി, ഇത് കഴമ്പയുടെ ഉള്ളിൽ പെട്ടതാണ്. നമ്മക്കൊക്കെ കഴമ്പുള്ളിൽ കയറി നിസ്കരിക്കാൻ പറ്റുമോ? ചിലപ്പോ ഞാൻ ഉസ്താദ് അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പല സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അവസരം കിട്ടിയേക്കാം. ബഹുമാനപ്പെട്ട വൈലത്തൂരിൽ അള്ളാഹു വെളിച്ചമാകട്ടെ. രണ്ടു തവണ അവസരം കിട്ടിയിട്ടുണ്ടല്ലേ, രണ്ടു തവണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മക്കൊക്കെ അത് കിട്ടൂലല്ലോ. എനിക്ക് എന്തെങ്കിലും ദുന്യവിയായ പവർ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ആത്മീയമായ പവർ എന്തെങ്കിലും വേണം. അപ്പോഴല്ലേ കിട്ടുള്ളൂ. സാധുക്കൾക്ക് എങ്ങനെ കാര്യത്തിന് ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റും? എല്ലാ സാധുക്കൾക്കും കാബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച കൂലി കിട്ടാൻ ഇസ്മായിൽ പുറത്താക്കി. കാരണം അത് ജൗഹുൽ കഅബയാണ്, ഖൈബറിന്റെ ഉള്ളിൽ തന്നെയാണത്. അതുകൊണ്ടാണ് ഹിജ്റത്തുമായി നിസ്കരിച്ചാൽ ഖൈബറിന്റെ ഉള്ളിൽ നിസ്കരിച്ച കൂലിയ. റസൂലുള്ളാഹി തങ്ങളെ ഖൈബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോ ആയിഷ ബിബി ഓടി വന്ന് കൈ ഇങ്ങനെ നീട്ടി ഉയരമുള്ള ഉമ്മരപ്പടിയിലേക്ക് നിസ്കരിക്കട്ടെ. അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ നീ പോയിട്ട് നമ്മളെപ്പോലെ പാവങ്ങളെ പരിഗണിച്ചുകൊണ്ട് തങ്ങള് അന്ന് മാതൃകയായിട്ട് ബഹുമാനപ്പെട്ട ബീവിയോട് അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. എന്റെ നാട്ടുകാരെ പുറത്താക്കിയത് ആ ചില കാരണങ്ങളാൽ അത് കഴബന്റെ ഉള്ളാണ് അവിടെ നിസ്കരിച്ചോട് പറഞ്ഞത് കാണാം. ഇനി എന്ന ആയത്ത് വലിയ ആയത്ത് മുൻതസം എന്ന് പറഞ്ഞാൽ വാതിൽ വരെയുള്ള അതിന്റെ സ്ഥലം ജനങ്ങൾ ഇങ്ങനെ വിടാതെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥലം. അതാ പുസ്തകത്തിന് ചർച്ച, അള്ളിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥലം. അവിടുന്ന് ഒഴിവില്ല, അവിടെ തിരക്കായിരിക്കും. ടെന്നീസിന്റെ കൂട്ടിലാളാത് പോലെ, ടെന്നീസ് ഉള്ളത് പോലെ ഒഴിവില്ല. ആളുകൾ എപ്പോഴും ഇങ്ങനെ മറ്റൊരു അത്ഭുതമാണ്. 120 റഹ്മത്ത് മതാഫിലേക്ക് ഇറങ്ങുന്ന ഓരോ രോഗികൾക്കും വേണ്ടി അതിൽ 60 എണ്ണം തവാഫ് ചെയ്യുന്നവനാ, 40 എണ്ണം നിസ്കരിക്കുന്നവനാ. ക്ഷീണിച്ചു നല്ല സ്റ്റോപ്പ് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴമ്പനെ നോക്കിയിരുന്നാൽ അവര് ബാക്കി 20 കഴമ്പനെ നോക്കിയിരുന്നാലും കൂലിയാണ്. കഴമ്പ നോക്കിയിരിക്കുന്നത് എഴുതാത്താണ് മറ്റു ദൃഷ്ടാന്തം ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ പിന്നെയും കുറേ പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം ചുരുക്കുന്നു, കാരണം സമയമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പുറം പറഞ്ഞു അവിടെ ആയാസിനും കുറെ പറയാനുണ്ട്. ഞാൻ തൽക്കാലം അങ്ങോട്ട് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം മഖാമ. എന്താ സംഭവം എല്ലാവർക്കും അറിയാലോ, അറിയുന്ന തന്നെ നിങ്ങളെ കല്ലിട്ട് ഇങ്ങനെ കല്ല് പെടുത്തു. രണ്ടാമത്തെ കല്ലെടുത്ത് വെച്ചാൽ ഒരു കല്ലും കൂടെ പെടുക്കുക, രണ്ട് കല്ലും കൂടെ പെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കല്ലെടുത്ത് വെക്കണം. അങ്ങനെ വന്നാൽ ഈ കല്ലിന്റെ അടിയിലേക്ക് കയറാൻ വീണ്ടും സ്റ്റെപ്പ് കൊടുക്കേണ്ടി വരും. ഒരു വല്ലാത്ത പ്രയാസമായി മാറും. അള്ളാഹുത്താല ഒരു കല്ലെടുത്ത് വെച്ച് ഇബ്രാഹിം ചെയ്യേണ്ടത് ഇബ്രാഹിമിന്റെ പേര് ചെയ്യാം. ഉയരം പൊക്കം കഴിഞ്ഞാൽ ഇബ്രാഹിം നബി ചെയ്തു. ഇബ്രാഹിം നബി ഒന്ന് ആദരിക്കുക.
ഈ കല്ല് അങ്ങനെ ഇതിങ്ങനെ വലുതാകും. പടവൊക്കെ കഴിഞ്ഞാൽ അത് കല്ലെടുത്തു ആ കല്ല് ഇത് ലിസ്റ്റിനൊക്കെ ഉയരും, ലിസ്റ്റ് കണക്കെ ഉയരും ഇവിടെ കൊണ്ടുപോയി. അപ്പൊ ഈ കല്ലിന്റെ മുകളിൽ നിന്നും ലിസ്റ്റ് സൗകര്യം അന്ന് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കഴിവ പഠിച്ചത് ബഹുമാനപ്പെട്ട. എന്നിട്ടോ കഴിവയിലേക്ക് ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞപ്പോ എവിടുന്ന് വിളിക്കും? ഈ കല്ലങ്ങ് പൊങ്ങി മുകളിലേക്ക്, ആ കല്ലിന്റെ മുകളിൽ നിന്നാണ് ലോകത്തിലേക്ക് മുഴുവനുമരിക്കുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ വിധങ്ങളെ ഹജ്ജിന് വരവരെന്ന് വിളിച്ചു പറഞ്ഞത്. അന്ന് വിളിച്ചറിയുന്നവരാണ് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് തവണ നിങ്ങൾക്ക് മരിക്കുമൊക്കെ അവസരം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ കല്ലിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞു, കാൽപാദം പതിഞ്ഞു. ഇത് വലിയ അത്ഭുതമാണ്. എങ്ങനെയാണ് അത്ഭുതമായത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. കല്ലിൽ അവിടെ സംഭവിച്ചത് എന്താണ്? എല്ലാം അത്ഭുതങ്ങളാണ്. കാൽപാദം ഉറച്ച പാറയിൽ പതിയൊരത്ഭുതമാണ്. ഉറച്ച പാറയിൽ മണ്ണിൽ കാല് പതിഞ്ഞില്ല, കല്ലിൽ കാല് പതിഞ്ഞു. ആലോചിക്കണം, അത്ഭുതമല്ലേ? പുറത്ത് മണ്ണിലില്ല, കല്ലിൽ കാല് പതിഞ്ഞു. അത്ഭുതമല്ലേ? പതിഞ്ഞാൽ പൊറുക്ക. എന്താ ഉണ്ടായത്? ഞെരിയാണി വരെ കുഴിഞ്ഞു പതിഞ്ഞു. അത് പിന്നീട് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നതാണ്? ആളുകൾ ഇങ്ങനെ തടവി തടവി പറക്കത്തിന് വേണ്ടി തടവി തടവി കുറച്ചു പോയത് എപ്പോഴും ഉണ്ടെന്നാണുള്ളത്. ഇപ്പോഴും അത് ജസ്റ്റ് ഇങ്ങനെ കാലിന്റെ അടയാളം കാണില്ലല്ലോ കുഴിഞ്ഞാളത്. അത് ഞെരിയാണി വരെ പതിഞ്ഞിരുന്നത്, ഞെരിയാണി വരെ പതിഞ്ഞിരുന്നു. അതിങ്ങനെ തടവി 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 ആളുകൾ ഏത് പാറയും തടവിയാൽ കട്ടി കുറയല്ലോ. അങ്ങനെ ആണ് അത് ചെല്ലിട്ട് സംരക്ഷിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴും മണ്ഡലങ്ങൾ ആ തിരുമല നടക്കുന്നത് വിട്ടുകൊടുക്കാനൊരു ഭാവമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് അപ്പൊ അതൊരു അത്ഭുതമാണ്. ഇത്രയും ആഴത്തിൽ പതിഞ്ഞു എന്നത് മറ്റൊരു അത്ഭുതമാണ്. കഴിഞ്ഞില്ല, പിന്നെയും ഒരുപാട് കൊല്ലങ്ങളായിട്ടും കൊല്ലങ്ങളായിട്ടും ഇന്നും ഒരു കുഴപ്പമില്ല. ശത്രുക്കൾ ഇത്ര ഉണ്ടായിട്ടും ഇന്നുവരെ ഒരു ശത്രുവും അത് മോഷ്ടിച്ചിട്ടില്ല. അത് നിലനിൽക്കുകയാണ്. ആ മഖാമുൽ ഇബ്രാഹിം എന്ന ഈ കല്ല് നേരത്തെ ഉണ്ടായിരുന്നത് കഅബയുടെ ചുമരിനോട് ചേർന്നായിരുന്നു. മരുതങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് അങ്ങനെയാണ്, ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലത്താണ്. ഇന്ന് നാം കാണുന്നതുപോലെ അതൊരല്പം ചിന്തിപ്പിച്ചു വെച്ചത് എന്തിന്? കൂടിയപ്പം ഇബ്രാഹിം അമ്മാമിന്റെ പിന്നെന്നാണ്. അപ്പൊ ഇബ്രാഹിം അമ്മാമിന്റെ നിസ്കാരം നടത്തുമ്പോ പോവട്ടെ, ഇന്നിപ്പോ സൗകര്യത്തിനനുസരിച്ച് അത് മാറ്റി കുഴിച്ചിട്ടാണെങ്കിൽ അത് നടക്കൂല്ലോ. അവിടെ നിൽക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മഖാം ഇബ്രാഹിമുമായി വല്ലാത്ത ബന്ധാണ് ചരിത്രത്തിലെ. ഈ മഖാം ഇബ്രാഹിമിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വലിയ ഒരു വാക്ക് നമ്മളെ ഈമാനം കൂടെ ഉറപ്പിക്കുന്നതാ. അത് പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്താം. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, അലൈസ നഖൂമു സനഖൂമു ഖൽഫ ഖാം ഖത്തി ഖലീല റബ്ബിനാ ഇബ്രാഹിം. ആ കാൽപാദം പതിഞ്ഞ ആ ഫൂട്ടിന്റുള്ള ആ കല്ലിന്റെ ബാക്കില് നമ്മൾ ബഹുമാനത്തോടെ ആ ചരിത്രങ്ങളൊക്കെ ഓർത്തുനിന്ന് നിൽക്കട്ടെ നബിയെ. അന്ന് ഞങ്ങളൊന്നും നിന്നോട്ടെ. എന്താ നിങ്ങളുടെ മറുപടി? ബലാ, ഓ നിന്നോളൂ, ഒരു കുഴപ്പമില്ല, നിന്നോളൂ. പറഞ്ഞു അതിനൊന്നും ഒരു കുഴപ്പമില്ല, ബഹുമാനിക്കപ്പെടേക്ക് ആകാശത്തിന് വീഴില്ല. ധൈര്യമായിട്ടാണ് വാക്ക് കൊടുത്തു. അങ്ങനെ ഇതിന്റെ പിറകിൽ വരുന്ന നിലക്കും ബഹുമാനത്തോടെ ഈ ചരിത്രങ്ങൾ നിബിധങ്ങളോട് ചോദിച്ചു, തോന്നുന്ന ഒരു സുഖം തോന്നുന്നേ, ഞാനൊരു ചെറിയ ഞങ്ങള് നിസ്കരിച്ചാലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താ പരിപാടി?
നബിയുടെ കാൽ പാദം പതിഞ്ഞിടത്തേക്ക് പാദമുദ്ര പതിഞ്ഞിടത്തേക്ക് നെറ്റിത്തടം വെച്ചോട്ടെ. ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു എല്ലാ തീരുമാനം തരുന്നതെന്ന് നോക്കട്ടെ. എന്താ സംഭവം? ഇതാണ് വിധേയികൾ പറയുന്നത് അല്ലേ? വിധേയികൾ പറയുന്നത് അല്ലേ? സംഗതി അല്ലാഹു ആദരിച്ച സംഗതികളാണെങ്കിലും പോകുമ്പോ ബഹുമാനിച്ചാൽ ആ ആകാശം അവരുടെ തൗഹീദ് നോക്കൂ. നിങ്ങള് സുൽത്താന്റെ തൗഹീദ് അതല്ല, സഹാബത്തിന്റെ തൗഹീദ് അതല്ല. നിൽക്കട്ടെ, നിങ്ങൾക്ക് പരമതി കൊടുക്കൂ, നിസ്കരിക്കട്ടെ, അതിന്റെ മുമ്പിലേക്ക് ഒരു സുജൂദ് ചെയ്യട്ടെ. സുജൂദ് ആർക്ക് തന്നെയാണ്? അല്ലാഹുവിനാണ്. എന്നാലും ഇത് മുമ്പിൽ അല്ലാഹു സുജൂദ് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോ പറഞ്ഞു, ഇബാദത്തെ സുജൂദിന്റെ കാര്യമായതുകൊണ്ട് പഠിച്ചവൻ എന്താ പറയുന്നത് നോക്കുക. അതിന്റെ മുമ്പ് യാതൊരു എതിർപ്പില്ല, കൊടുത്തു നോക്കുക. പറഞ്ഞപ്പോഴേക്ക് അവിടെ ഇറങ്ങിയതാണ്, ചൂടോടെ ഇറങ്ങിയ ആയത്താണ്. ഇബ്രാഹിം ബഹുമാനിക്കൂല, ബഹുമാനിച്ചതുകൊണ്ട്, അവരുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിച്ചതുകൊണ്ട് മൂക്കല്ല നമ്മുടെ തൗഹീദ് മനസ്സിലാക്കണം. അനുമതി കൊടുത്തു, ഇന്നും മുസ്ലിം മക്കയുടെ ബഹുമാനം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. സമയം വളരെ വൈകിയതു, ദ്വാരം കൂടെ കട്ട് ചെയ്ത് ഞാൻ നിർത്തണം. നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഒരുപാട് ഹാജിമാരെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവരങ്ങനെ കാട്ടിയാൽ അതിലും വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അവരോട് ഒരു ഗുൽമായി പോകുകയാണ്. മദീന പറയാൻ കഴിഞ്ഞിട്ടില്ല, പോകുന്നതിന്റെ വിധത്തെങ്കിലും പറ്റിയെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അടുത്ത വരവിലാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദീന ഇതുപോലെ ഒരു ദിവസം മദീന പറയാനുള്ളതാണ്. കാരണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടക്കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അത് മദീനയുടെ ബഹുമാനം അറിഞ്ഞാൽ പ്രവർത്തകരിലൊക്കെ അവരുടെ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അല്ലാ, മക്കളിൽ പറക്കത്ത് നൽകണേ അല്ലാ, അബ്ബേ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നീ പറക്കത്ത് നൽകണേ അല്ലാ. അബ്ബനാ അതുപോലെ തന്നെ ഇവിടെ സൈദുലിയുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ വീരാംഗമായത്തിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ അപരുപരിതമാകട്ടെ, എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ. റഹ്മാനായ റബ്ബെ, അമ്മായിമ്മയുടെ അസുഖം സുഖപ്പെടാൻ അല്ലാഹുവേ പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അമ്മാവന്റെ ഒരാളുടെ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലാഹു പുറത്തു കൊടുക്കണേ അല്ലാ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, പ്രസവനെ ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാ. അപ്പനാത്തിന ദുന്യാഹസനത്തം മുഹില്ലാത്തെ ഹസനത്തം വക്കുനാദബനാർ റഹന്ന. അദ്ദേഹത്തിന് വർക്കത്ത് നൽകട്ടെ. അത് കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു വർക്കത്ത് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷവും ആഹാരവും പ്രദാനം ചെയ്യട്ടെ. ഞാനിങ്ങനെ സമയമല്ല, അതോടൊപ്പം ഒറ്റയും അടിച്ചിട്ടുണ്ട്, ഒറ്റയും അടിച്ചു. അതിനു പറ്റിയ മൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, രണ്ടും അടുത്തടുത്തിട്ടുണ്ട്. അപ്പോ മൈക്കും വേണ്ടത്ര ശബ്ദം തുറക്കാത്ത മൈക്കായതുകൊണ്ട് എല്ലാം കൂടെ നിങ്ങൾ എന്നെ സഹിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, എല്ലാവരും മുന്നോട്ട് വരാൻ മയ്യത്ത് സംസ്കരിക്കാനുണ്ട്, തിരക്കുള്ളതുകൊണ്ട് പോവാണ്.